അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? അല്ലാഹുവെ പടച്ചവനെ, ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് ഇമാമ എല്ലാ ദിവസവും ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വസഅബാൻ وبلغنا سهر رمضان പടച്ചവനെ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, നീ റജബിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്, നീ ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാന്, റമളാൻ വരെ നീ എനിക്ക് ആയുസ് തരണേ തമ്പുരാന. ഞാനും നിങ്ങളും രണ്ട് മാസക്കാലമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളോട് വിട പറഞ്ഞു പോയി, ശഅബാൻ മാസം നമ്മളോട് വിട പറയുകയാണ്. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ നമ്മുടെ വീടിന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. പടച്ചവനെ, റമളാൻ എന്ന അതിഥി നമ്മളിലേക്ക് കടന്നു വരാൻ മാസിനി അതാ ദിവസങ്ങളേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാന്റെ റസൂല് പറയുകയാ, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എനിക്ക് തരണേ, എനിക്ക് തരണേ, അല്ലാഹുവേ ഈ മനസ്സിനെ എനിക്ക് തരണേ എന്ന് സ്വർഗം റബ്ബിനോട് ദുആ ചെയ്യുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്വായിമീന ഫീ ശഹ്റി റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ റമളാ മാസം നോമ്പ് പിടിക്കുന്നവനുണ്ടല്ലോ. പടച്ചവനെ, 11 മാസക്കാലം വയറ് നിറച്ചുകൊണ്ട് 24 മണിക്കൂറും തിന്നുകുടിച്ചു ആസ്വദിച്ച് നടന്ന നമ്മളോട് അല്ലാഹുവേ ഒരേ ഒരു മാസമുണ്ടല്ലോ. പടച്ചവനെ, പരിശുദ്ധമായ റമളാ മാസം സുബഹി ബാങ്ക് വിളിക്കുന്നത് മുതല് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയം വരെ എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവേ അവനെ സ്വർഗത്തിലാ, അവനെ സ്വർഗത്തിലാ, അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് തയ്യാറെടുത്തിരിക്കുന്നത് പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ? ആ പുണ്യമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരാൻ കേവലം ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഇനി ഈ ദിവസങ്ങൾ നമ്മളോട് വിട പറയുമല്ലോ. ആ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്തിനാ 2 മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? എന്തിനാണ് 2 മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് പടച്ചവനെ, റമളാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, എന്ത് തയ്യാറെടുപ്പാട് നടത്തിയിട്ടുള്ളത്? എന്ത് തയ്യാറെടുപ്പാട്? നിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ പടച്ചവനെ, വീട് മുഴുവനും വൃത്തിയാക്കുമല്ലോ, പരിസരം മുഴുവനും വൃത്തിയാക്കുമല്ലോ, നല്ല ഭക്ഷണങ്ങൾ വെക്കുമല്ലോ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ. കേവലം ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിന്റെ വീടിന്റെ അവസ്ഥ ഇതാണെങ്കിലോ? അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, എന്ത് ചെയ്താലും അല്ലാഹുവേ പ്രതിഫലങ്ങൾ വാരിക്കോടി തരുന്ന ആ പരിശുദ്ധമായ റമളാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ, എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്, ആ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം അറിയുമോ? പടച്ചവനെ, റമളാനിന്റെ ഒന്നാമത്തെ ദിവസം 30 ദിവസത്തെ പ്രതിഫലം പറയാ കഴിയില്ലല്ലോ. ഒരേ ഒരു ദിവസത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാ മാസം കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യർ, എന്റെ പ്രിയമുള്ള പെണ്ണുകള്, പണ്ടൊക്കെ നിന്റെ ഉമ്മ പടച്ചവര് ശഅബാന് 15 ആയി കഴിഞ്ഞാൽ വീട് മുഴുവനും പറാത്തിരാവിന്റെ മുൻപേ വൃത്തിയാക്കുകയാ.
അല്ലാഹുവേ വീട് മുഴുവനും തൂത്തു ശുദ്ധമാക്കുകയാണ്, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയുകയാണ്, പരിസരങ്ങൾ മുഴുവനും വൃത്തിയാക്കുകയാ. കാരണം റമദാം വരികയാണല്ലോ, റമദാം വരികയാണല്ലോ. വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് സ്വന്തം മനസ്സും ശരീരവും ശുദ്ധമാക്കാത്തവരുണ്ടല്ലോ, സ്വന്തം മനസ്സും ശരീരം പോലും ശുദ്ധമാക്കാത്തവർ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രതിഫലം പറഞ്ഞു തരാൻ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, ഇദാ കാന അവ്വലു ലൈലത്തിന ഫീ ശഹ്റി റമളാൻ. എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ. നാളെ റമളാനാണെന്ന് അറിയേണ്ടത് എവിടെയിരുന്നാണ്? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നാളെ റമളാനു ഒന്നാണെന്ന് അറിയേണ്ടത് വീട്ടിലിരുന്നല്ല, റോഡിലിരുന്നല്ല, ടിവിയുടെ ഫ്രണ്ടിലിരുന്നല്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കണം പൊന്നുമോരു. രണ്ട് മാസമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ നോമ്പ് നാളെയാണെന്ന് നീ അറിയേണ്ടത് പള്ളിയിൽ നിസ്കാരപ്പായിലിരുന്നിട്ടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, മഗ്രിബ് കഴിഞ്ഞിട്ട് നീ കാത്തിരിക്കണം പൊന്നുമോള്, അന്ന് നിസ്കാരപ്പായില് തന്നെ ഇരിക്കണം. നാളെ റമദാനാണോ റമദാനാണോ, എന്തിനാ കാത്തിരിക്കുന്നത്? അങ്ങനെ കാത്തിരുന്ന കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ. അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്, അല്ലാഹു കരുണയുടെ നോട്ടം, പടച്ചവന് കരുണയുടെ നോട്ടം ഭൂമിയിലേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വമന്നല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവനതാ ഭൂമിയിലേക്ക് നോക്കുകയാണ്, പടച്ചവന്റെ കരുണയുടെ നോട്ടം നോക്കുകയാണ്, പടച്ചവന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കുകയാ. ആ നോട്ടമെങ്ങാണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാൽ, ഞാനോ നിങ്ങളോ റമദാനിന്റെ ഒന്നാമത്തെ രാത്രി പടച്ചവനെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു ഈ ഭൂമിയിലേക്ക് നോക്കുകയാണ്, ആ നോക്കുന്ന നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തെങ്ങാണം അല്ലാഹു നോക്കിയാ. ലം യുഅദ്ദിബുഹു അബദാ, നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ. പടച്ചവൻ നിന്നെ നോക്കുമ്പോ ആ നോട്ടം നിന്നിലേക്ക് എത്തണം ചെറുപ്പക്കാരാ. പള്ളിക്കകത്ത് പടച്ചവനെ ഇശാ നമസ്കാരം വരെ കാത്തിരിക്കുകയാണ്, മഗ്രിബ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്, പടച്ചവനെ നാളെ നോമ്പാണോ, നാളെ ഒന്നാമത്തെ നോമ്പാണോ. കാത്തിരിക്കുന്ന സമയത്താരോ പറയുന്നു നാളെ ഒന്നാമത്തെ നോമ്പാ. പൊന്നുമോനെ സുജൂദിൽ വീഴണം ചെറുപ്പക്കാരാ. നാളെ റമദാൻ ഒന്നാണെന്നറിയുമ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീ സുജൂദിലേക്ക് വീഴണം. അല്ലാഹുവിനെ ശുക്ര ചെയ്യണേ, അല്ലാഹുവിനെ ശുക്ര ചെയ്യണേ. എന്റെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. നീ പേടിക്കണ്ട, നിനക്ക് നല്ല മരണമാണ്. കബറിനകത്ത് നിനക്ക് ശിക്ഷയില്ല, പരലോകത്ത് നിനക്ക് ശിക്ഷയില്ല, നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ രണ്ടാമത്തെ പ്രതിഫലമെന്തു? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായമുള്ള മുടിയെല്ലാം നരച്ചു പോയ രോഗങ്ങൾ പിടിച്ചുകൊണ്ട് നടക്കുന്ന ബാപ്പാ, റമദാൻ ഒന്നാണോ എന്നറിയാൽ, നാളെ റമദാനാണോ എന്നറിയാൽ പടച്ചവന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന ബാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഹൂറിൽ നിങ്ങളായ പെൺ
എണ്ണങ്ങളെ കുറിച്ച് നിനക്കറിയാമല്ലോ, സ്വർഗത്തിലെ കൂറിനിയങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ. വല്ലാത്ത അഴകുള്ളവരാണല്ലോ, ഒരുപാട് സൗന്ദര്യം അല്ലാഹു കൊടുത്തവരാണല്ലോ. പടച്ചവനെ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നാളെ നോമ്പാണോ എന്നറിയാ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ, നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ. പടച്ചവര്, ഇവിടത്തെ പള്ളിക്കകത്ത് റബ്ബേ തറാവി നമസ്കാരമുണ്ടോ, നാളെ നോമ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വാപ്പാ, ആ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബനാ ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ, മുടിയെല്ലാം നരച്ചുപോയി അല്ലാഹുവേ, തോല് മുഴുവനും ചുളുങ്ങിപ്പോയി, രോഗങ്ങള് പിടിച്ചുറപ്പ്, ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാബോ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇരിക്കുന്നത് കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ, ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ. പടച്ചവന്റെ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെല്ലാരോട് ചോദിക്കുകയാ, ഇവനെ എനിക്ക് ഭർത്താവാക്കി തരണേ റബ്ബേ, മലക്കുകള് പോലെ ദുആ ചെയ്യുകയാ, ഊടില്ലീങ്ങളെല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മൂന്നാമത്തെ പ്രതിഫലമെന്തു? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പൊന്നുമോരെ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ സർവപാപങ്ങളും അല്ലാഹു പുറത്തു തരും പൊന്നുമോരെ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്താരപ്പായിൽ കാത്തിരിക്കുന്ന പെണ്ണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹു തന്റെ അടിമയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാന്റെ റസൂല് പറയുന്ന റമദാനിന്റെ ഒന്നാമത്തെ രാത്രി. നാളെ നോമ്പാണോ എന്ന് അറിയേണ്ടത് ഫോണിൽ കൂടെയോ ടി വി കൂടെയോ നാട്ടുകാർ പറഞ്ഞിട്ടോ അല്ല. നീ മഗ്രിബ് കഴിയുമ്പോഴേ പള്ളിക്കകത്ത് വന്നിരിക്കണം. മഗ്രിബ് കഴിഞ്ഞിട്ട് നീ എന്ന് പള്ളിക്കകത്ത് വന്നിരിക്കണം, നിസ്കാര പായിരിക്കണം, എന്നിട്ട് കേൾക്കണം നാളെ നോമ്പാണെന്ന്. ഒന്നാമത്തെ പ്രതിഫലം, നീ അങ്ങനെ നിസ്കാര പായിരിക്കുന്ന സമയത്ത് നാളെ നോമ്പാണെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞാൽ നീ അപ്പട് സുജൂദിൽ വീഴണം, അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം, എനിക്ക് ആയുസ് തന്നല്ലോ പടച്ചവനെ, ശുക്ർ ചെയ്യണം. ആ സമയത്ത് അല്ലാഹു ഒന്നാൻ ആകാശത്തിൽ വന്നിറങ്ങിയിട്ട് ഭൂമിയിലേക്ക് നോക്കും. ആ നോക്കുന്ന സമയത്ത് ആ നോട്ടം നിന്റെ മുഖത്തെത്തിയ ലം യുഅദ്ദിബുഹു അബദ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. മനുഷ്യൻ നരകത്തിൽ കൊണ്ടിട്ട നരകത്തിന്റെ തീ പറയും, ഞാൻ തൊടൂല പടച്ചവനെ, ഈ മനുഷ്യന്റെ ശരീരത്ത് ഞാൻ തൊടില്ല എന്ന് നരകം പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി. നിന്നെ കാത്തട്ട സ്വർഗം ഇരിക്കുന്നത്, ഓരോ ദിവസവും സ്വർഗം ദുആ ചെയ്യുന്നു, പടച്ചവനെ ആ മനുഷ്യനെ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. രണ്ട്, നീ പള്ളിക്കകത്ത് വാപ്പാ താടിയൊക്കെ നരച്ചിട്ട് നിന്റെ ഭാര്യക്ക് തന്നെ നിന്നെ വേണ്ട, സ്വന്തം വാപ്പയെ കാണിച്ചിട്ട് കൂട്ടുകാരോട് എടാ ഇതെന്റെ വാപ്പയാണെന്ന് പറയാൻ മക്കളും മടിക്കുന്ന കാലം. ഈ സമയത്ത് നിന്റെ ഭാര്യക്ക് പോലും നിന്നെ വേണ്ട പ്രായമായത് കാരണം നീ പള്ളിക്കകത്തിരിക്കുമ്പോ നിന്നെ നോക്കിയിട്ട് സ്വർഗത്തിലെ പെണ്ണുങ്ങള്, ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലെ ഒരു ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുടെ കാലിന്റെ മടമ്പുകാര് കണ്ടിട്ട് വർഷങ്ങളോളം നിന്നു പോയെന്ന, ശരീരം കണ്ടിട്ടല്ല കാലിന്റെ പുറകുഭാഗം കണ്ടിട്ട് വർഷങ്ങളോളം നിന്ന്, അപ്പൊ ജിബിരിയിൽ പോലും നിന്നുപോയി. അപ്പൊ അത്രയും സുന്ദരിയായ പെണ്ണ് ഈ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പയെ കണ്ടിട്ട് ദുആ ചെയ്യുന്ന പ്രച്ചനെ, ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി, നബിയുന റസൂലുള്ളാഹി. മൂന്ന്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ പള്ളിക്കകത്ത് റമദാനാണോ എന്ന് കാത്തിരിക്കുന്ന വാപ്പ, നീ അന്നുവരെ ചെയ്ത പാപം അല്ലാഹു നിനക്ക് അന്ന് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ജീവിതകാലത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അള്ളാഹു ഒന്ന് പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം, സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അത് പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ആഫിയത്തും ഭാഗ്യവും നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ഭാഗ്യവും നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്യ് റമദാൻ വരെ ഇനിയിപ്പോ കാത്തിരിക്കണമെന്നില്ലല്ലോ. ഉസ്താദ്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിക്ക് ഇനിയും ഒരാഴ്ച ഉണ്ടല്ലോ, അതുവരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കാർക്കും ഉറപ്പില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അതുവരെ ആയുസ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഉസ്താദെ ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല, എല്ലാവരുടെ പറച്ചിലതാ, ഞാൻ ഇപ്പോഴെങ്ങും പോകൂല എന്ന ഓരോ ആൾക്കാരും പറയണേ. ഞാൻ ഇന്നിന് വയലിന് വരുമ്പോഴും ഒരു സഹോദരൻ നല്ല ആരോഗ്യത്തോടുന്ന, ഇന്ന് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയതാ, ഇപ്പൊ ഖബറിനകത്ത കിടക്കുന്നത്. അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറ. ഒന്നുമില്ല, എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കാൻ പോയി, കൂട്ടുകാരുടെ കൂടെ ഷട്ടിൽ ബാറ്റ് അടിക്കാൻ പോയതാ വയനാട് ജില്ലയിലുള്ള ചെറുപ്പക്കാരൻ. എന്റെ വീടിന്റെ അടുക്കൽ 8 വയസ്സുള്ള ഒരു മോള് വാപ്പയുടെ കൂടെ സുബഹി നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയതാ. മദ്രസയിൽ പോകാൻ വിളിച്ചപ്പോ എഴുന്നേക്കണില്ല, സൈലന്റ് അറ്റാക്ക് തീർന്നു പോയി. ഇത്രയുള്ള ജീവിതം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറ. അപ്പൊ വാപ്പന്മാരൊക്കെ വിചാരിച്ചിരിക്കണ, ഉസ്താദ് ഞാനിപ്പോഴെങ്ങും പോകൂല, എനിക്കിപ്പോ എന്താപ്പ, ഇനിയും ഉണ്ട്, എന്നെക്കാലും പ്രായമുള്ളവരൊക്കെ നടക്കുന്നല്ലോ, അപ്പൊ ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്ന് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിക്കാട്ടിലൊക്കെ നോക്കുന്നത് നല്ലതാ. അള്ളാഹു നമുക്ക് ഈ മണ്ണിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. 50 വയസ്സുള്ള ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. 50 വയസ്സിന് മുകളിലോട്ട് പേടിക്കേണ്ട, വെണ്ണു കെട്ടിക്കാനൊന്നും അല്ല, ധൈര്യമായിട്ട് വെക്കിക്കുക. ആ നിന്നോട് ഈ 50 വയസ്സിന് മുകളിലോട് മുകളിലേക്ക് പ്രായമുള്ള മനുഷ്യനോട് ഒന്നാം ആകാശത്തിൽ ഒരു മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, ഒറ്റ ജോലിയുള്ള മലക്കിന്. ആ മലക്കിന് ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എന്താ ജോലി എന്നറിയോ? എല്ലാ സുബഹി നമസ്കാരം കഴിയുമ്പോഴും നിന്നെ ആ മലക്ക് വിളിക്കും. ഈ 50 വയസ്സിന് മുകളിലോട്ട് പ്രായമുള്ള മനുഷ്യനെ വിളിച്ചിട്ട് ഈ മലക്ക് വിളിച്ചു പറയും, മനുഷ്യാ, ജീവിച്ചിരിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണല്ലേ, കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിലെ നിന്നെ എണ്ണാവൂ എന്ന് ഈ മലക്ക് എല്ലാ ദിവസവും വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ കബറി കിടക്കുന്നവന്റെ കൂട്ടത്തിൽ എണ്ണിയാ മതി, ജീവിച്ചിരിക്കുവാന്ന് നീ കരുതരുത്. നീ മരിച്ചുപോയി എന്ന് കരുതണം, കബറി കിടക്കുന്നവനെ പോലെ കരുതണമെന്ന് നബിക്കുന്ന റസൂലുള്ളാഹി. ആ സമയത്താ നമ്മൾ പല പരിപാടികളും ചെയ്യണത് ഇല്ലേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം എത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. മരണമെത്തി എന്ന് മനസ്സിലാക്കണം, എന്റെ മരണം അടുത്തു എന്ന് അറിയണം, അറിഞ്ഞിട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അറിയാൻ കഴിയും ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ കഴിയും? പരമനുഷ്യന്മാരെ അറിയുമോ ഇല്ലേ? ഒരാളുടെ നിന്റെ മരണം അടുത്തോ ഇല്ലയോ എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല. 3 വഴിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അങ്ങോട്ട് പോകാൻ സമയമായോ എന്നറിയാൻ നീ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട. 3 അടയാളമുണ്ടെന്ന് നബിഗിന റസൂലുള്ളാഹി കേൾക്കണോ? മരണത്തിന്റെ 3 അടയാളം കേൾക്കണോ? കൈവക്ക് വേണമെന്നുള്ളവർ കൈവക്ക്, വേണമെന്നുള്ളവർ കൈവക്ക്. ഓ അപ്പ നീ പൊക്കണ്ട, അസ്രായീൽ നാളെ നിന്നോട് വന്നിട്ട് ചോദിക്കും, പേടിയാണോ എങ്കിൽ ഞാൻ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പോകുവോ? നിനക്ക് പേടിയുണ്ടെങ്കിലും പേടിയില്ലെങ്കിലും വലയുഅഹിറല്ലാഹു നഫ്സൻ ഇദാ ജാജിലു ഹവർ, ഒറ്റ സെക്കൻഡ് അങ്ങോട്ടും പോത്തില്ല എങ്ങോട്ടും പോത്തില്ല, കാലി വലിച്ചോണ്ട് പൊക്കളയും. അള്ളാഹു തബ് ഗീമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. പോകണമെന്ന് പറഞ്ഞാൽ അതാ ടൈമിംഗ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ പോകണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തിന് 3 അടയാളമുണ്ട്. ഈ പറയുന്ന 3 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കണ്ട, ഇന്ന് നന്നായി കൊള്ളണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരെ ഇരിക്ക്, എല്ലാവരും നേരെ ഇരുന്നേ. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണം പോലെ കാലും നീട്ടിട്ട് ഇങ്ങനെ വെട്ടിയിട്ടത് പോലെ ഇരിക്കണം. നേരെ ഇരുന്ന എല്ലാവരും. 1, കൊള്ളാം, നല്ല പരിപാടിയാ. അടി കൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാറ്. ഇങ്ങനൊരു ഒരു പഴങ്കഥയുണ്ട്. വാത് പറയുന്നവന് പച്ചവെള്ളം പോലും ഇല്ല, കേൾക്കാൻ വന്നവർക്ക് കട്ടൻ കാപ്പി. അള്ളാഹു നമുക്ക് ഹൗദുൽ കൗസറിലെ വെള്ളം നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കണം. എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും വയത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് തലയിലിട്ടിരിക്കണ തൊപ്പി ഉരടം
തലയിലിട്ടിരിക്കുന്ന ഷാള് പെണ്ണുങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് കണ്ണാടിയിലേക്ക് ചേർന്ന് നിന്നിട്ട് നിന്റെ തലയിലെയും നിന്റെ താടിയിലെയും രോമത്തിന്റെ ഇടയിലേക്ക് നോക്കണം. ബയാദുഷരിക്കി, ഈ കറുത്ത രോമത്തിന്റെ ഇടയിൽ എവിടെയെങ്ങാണും ഒരു വെള്ള രോമം കണ്ട വാപ്പാ നിനക്ക് പോകാൻ സമയം എടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ ഹസന തലയിലെയും താടിയിലെയും രോമങ്ങൾക്കിടയിലെങ്ങാണ ഒരു വെളുത്തത് കണ്ട നാളത്തേക്ക് മാറ്റി വെക്കല്ലേ, ഇന്നേ നീ നന്നായി കൊള്ളണേ എന്ന് നബിയിന റസൂലുള്ളാഹി. ഇപ്പൊ നരക്കാനൊന്നുമില്ല അല്ലേ, പലർക്കും നരക്കാനൊന്നുമില്ല, സർവ്വത് നരച്ചു കഴിഞ്ഞു, സർവ്വത് നരച്ചു കഴിഞ്ഞു. ചിലര് പിന്നെ ക്ലീൻ ഷേവ, കാരണം നരച്ച് കിളവാന്ന് ആറ്റാരി വിളിച്ചാലോ, മുടിയിലൊക്കെ കറുപ്പ് തേക്കുന്നവരുണ്ട്. തേച്ചാലും തേച്ചില്ലെങ്കിലും മരണം കറക്റ്റ് സമയത്ത് തന്നെ വരുമെന്ന് നബിയിന റസൂലുള്ളാഹി. രണ്ട് ഏകദേശം ഇപ്പം തന്നെ തീരുമാനമായി. ഇനി ഒരു സമാധാനത്തിന് പറയാം, ചിലർ വിചാരിക്കും മുടി അരച്ചിട്ടില്ല ഉസ്താദ് എങ്കിൽ നിനക്കുള്ള രണ്ടാമത്തെ ഓഫർ നിത്യമായിട്ടുള്ള രോഗങ്ങളാണ്. നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും ബി പി ഒക്കെ ആയിട്ട് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, നിത്യമായിട്ടുള്ള രോഗങ്ങൾ മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന്, പഴയതുപോലെ ഓടാനും ചാടാനും ഇരിക്കാനും കുനിയാനൊന്നും വയ്യ. നിസ്കരിക്കുന്നത് കസേരയിൽ ഇരുന്നിട്ട ഒരു വേദന നടുവേദന ഇല്ലേ? അല്ലാഹുവെ പടച്ചവനെ, നെഞ്ചു വിരിച്ച് നടന്നവൻ കുനിഞ്ഞു തുടങ്ങി, കൂനു വന്നു തുടങ്ങി, തൊലികൾ ചുളുങ്ങി തുടങ്ങി, അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് നന്നാകാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമ്പോ ഈ പറഞ്ഞ മൂന്നടയാളത്തിൽ ഒരെണ്ണമെങ്കിലും ഈ സദസ്സിരിക്കണ 100-ൽ 99 പേർക്കും വന്നിട്ടുണ്ട്. അല്ലാഹു നന്നാവാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ 1% ആൾക്കാർക്ക് ഈ പറഞ്ഞ മൂന്നടയാളവുമില്ല, മുടിയും നരച്ചിട്ടില്ല, ഒരു രോഗവും ഇല്ല, ഒരു ജോയിന്റിൽ വേദനയും ഇല്ല. ഉസ്താദെ, അപ്പൊ എനിക്ക് മരണം അടുത്തിട്ടില്ല എന്നല്ല അതിനർത്ഥം. മരണത്തിന് ചിലപ്പോ ഇത് മൂന്നും വേണ്ട, ഒറ്റയടിക്ക് പൊക്കളായി. അള്ളാഹു അങ്ങനെയുള്ള യാത്രയെ തൊട്ട് കാക്കുമാറാകട്ടെ. ഒന്നുമില്ല, അവൻ ഒരസുഖവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല. വാപ്പാനോട് സലാം പറഞ്ഞിട്ട് രാവിലെ പോയതാ, വൈകിട്ട് പെട്ടിക്കകത്ത് വീടിനകത്ത് കൊണ്ടുവെക്കുന്ന അവസ്ഥ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ അള്ളാഹുവെ ആ മനുഷ്യനെ സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു 30 ദിവസവും നോമ്പ് പിടിക്കാൻ അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരികയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗം എനിക്ക് തരണേ എന്ന ദുആ ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗമേതാ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് എനിക്ക് തരണേ എന്ന സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ പള്ളിക്കകത്ത് അടി അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാ. കഴിഞ്ഞ റമദാനിൽ തുറന്നു നോക്കിയതാണ് പടച്ചവരെ, റമദാൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്നവരാ. വീടിന്റെ അലമാരിക്കകത്ത് നിറച്ചു വെച്ചിരിക്കുകയാണ്, അല്ലാഹുവേ അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ, അതിന്റെ മുകളിൽ ഇരിക്കുന്ന പൊടി പോലും തുടച്ചു കളയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതണേ, ആ ഖുർആൻ പഠിക്കണേ മക്കളെ പഠിപ്പിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യരെ സ്വർഗം വിളിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയുന റസൂലുള്ളാഹി ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഒരു സൂറത്തെങ്കിലും ഓതി അവർ കൈവക്കിക്കും. ഒരൊറ്റ ഒരു കുൽഹു അല്ലെങ്കിലും ഓതിയവര്. ആ പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ അല്ലേ, പന്തലിനൊക്കെ നല്ല ഉറപ്പല്ലേ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആഴത്തൈന കൽ കൗസർ ഫസലി റബ്ബിക വൻഹർ ഇന്ന ഷാനിക ഹുല്ലബുത്തർ. എത്ര നേരം വേണം, എത്ര നേരം വേണം, സെക്കൻഡ് മതിയല്ലോ വാപ്പ. ഈ മൂന്നായത്തുള്ള ഒരു ഇന്നാഴത്തേനെ പോലും ഓതാൻ നിനക്ക് സമയമില്ലല്ലോ, അത്രയ്ക്കും തിരക്കല്ലേ. അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ, അള്ളാഹു നിങ്ങളുടെ തിരക്ക് മാറ്റി തരുമാറാകട്ടെ.
ഉറക്ക പറഞ്ഞോ, ചിലപ്പോ ഇരിക്കണ ഇരിപ്പിൽ താന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ, ഒരു സൂറത്തോതാനുള്ള സമയമില്ല. അല്ലേ, ഒരു സൂറത്ത് ഇതൊക്കെ തീരുന്നോ അവിടെ കൊണ്ട് കടത്തുമ്പോ. നിന്റെ വാപ്പ ഇവിടെ കിടപ്പുണ്ട്, കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി, വാപ്പ കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. ഓടണമെന്നുണ്ട്, പറ്റൂല. ഓടണമെന്നുണ്ട്, പറ്റൂല. ഒരു 5 മിനിറ്റ് തലതിരിച്ചു വെക്കാൻ പറഞ്ഞാൽ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. നിന്റെ വാപ്പാടെ തലക്ക് ഇവരേക്ക് നേരെ തിരിച്ചു വെച്ചിട്ട് കൊല്ല എത്ര ആണ്ടായി, എത്ര ആണ്ടിൽ ദുആ ചെയ്തവൻ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. നീ അവിടെ പോയി കിടക്കേണ്ടവനാണെന്ന് നബിയ്യന റസൂലുള്ളാഹി. അപ്പൊ സമയമുണ്ടാകും മനുഷ്യ, അപ്പം നിനക്ക് ഒരുപാട് സമയമുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് നന്നാകാനിരിക്കുക. എല്ലാരും ഇനി എന്ന് നമ്മ അള്ളാഹ് നേരിട്ട് വന്ന് പറയാനിരിക്കുക. ഏ ചങ്ങായി, നീ ഇനി എന്ന് നന്നാവാനിരിക്കുക. റമദാൻ എടുത്തു, ഷഅബാൻ വന്നു, ഇനി എന്ന് നന്നാകാനായി. എല്ലാരും നന്നായി, നീയേ ഉള്ളു. ഇനി എന്തേ ചിന്തിക്കാത്തെ, എന്തേ ചിന്തിക്കാത്തെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തോതാ നിനക്ക് മനസ്സില്ലാതെ പോയില്ല. നീ തന്നെ ചിന്തിക്ക നിന്നെ കുറിച്ച്. ഓവർ എന്റെ മനുഷ്യ. അല്ലാഹ് ചോദിച്ചത്, അഫഹസിബുത്തും ജന്ന, വെറുതെ ഓസിനങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ലടാ, നിനക്ക് അങ്ങനെയൊന്നും കിട്ടൂല സ്വർഗം. അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന സ്വർഗമാ നീയും ഞാനും ചോദിക്കുന്നേ. ഓസിനങ്ങ് പോകാമെന്ന് കരുതിയോ? നിന്റെ മുൻഗാമികൾ അനുഭവിച്ചത് അനുഭവിക്കാതെ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ അങ്ങ് പോകാമെന്ന് മനുഷ്യ നീ ചിന്തിക്ക്. ഒരൊറ്റ ആയത്തോതിയെ കിട്ടുന്ന പൊതുവലറിയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഒരുപാടൊന്നും വേണ്ട. നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കണ്ടോ താൻ പഠിപ്പിച്ച, കുൽഹു അല്ലാഹു അഹദ്, അത് മതി, അത് മതി. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഏതെങ്കിലും വാപ്പ തന്റെ മക്കളെ കണ്ടോ താൻ പഠിപ്പിച്ചാൽ 100 വർഷം 100,000 വർഷം രാവും പകലും ഇബാദത്ത് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരേ ഒരായത്ത്, കൂടുതലൊന്നും വേണ്ട. അടുത്ത് വിളിച്ചിരുത്തിയിട്ട് കുൽഹു അല്ലാഹു അഹദ് എന്ന് കണ്ടോതാം പഠിപ്പിച്ച, കാണാതെ ഓതാം പഠിപ്പിച്ചാലോ, കാണാതെ ഓതാം പഠിപ്പിച്ചാലോ. ഒരൊറ്റ ആയത്ത് നിന്റെ മക്കളെ കാണാതെ ഓതാം പഠിപ്പിച്ച, അതുവരെ നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപവും അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ആയത്തിന്റെ പ്രതിഫലം ഇതാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, മരിച്ചു കിടക്കുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളതല്ല ഖുർആൻ. നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഖുർആൻ നിന്റെ വീട്ടിൽ ഇരുന്നിട്ട് നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുക. വീടിന്റെ അലമാരിക്കകത്ത് സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാ? ഖുർആൻ വീട്ടിൽ നിരത്തി വെക്കാൻ പാടില്ല. കാരണം അലമാരിക്കകത്ത് ഇങ്ങനെ ഖുർആൻ നിരത്തി വെച്ചിട്ടുണ്ട്. വാപ്പ നിന്നെ ശപിക്കുക ഖുർആൻ അവിടെ ഇരുന്നിട്ട്. ഒരെണ്ണമെങ്കിലും നീ ഒന്ന് തുറന്നു നോക്ക്, ഒരെണ്ണമെങ്കിലും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അല്ലാഹുവേ ശഅബാ മാസം കടന്നു വന്നു റബ്ബേ, ഇനിയും നന്നാകാ മനസ്സില്ലാത്തവരോട് അവസരമുണ്ട് ചെറുപ്പക്കാരാ, അവസരമുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്കിനിയും അവസരം തരികയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, അല്ലാഹു ഒരു അവസരം കൂടെ നിനക്ക് തരികയാണ്. നന്നാകണമെങ്കിൽ നന്നായിക്കോ, നാളെ നേരം വെളുപ്പിക്കും ഉറപ്പില്ലാത്ത ചെറുപ്പക്കാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പെങ്ങന്മാരോട്, അല്ലാഹുവേ പടച്ചവൻ നിനക്കൊരു അവസരം കൂടെ തരികയാ. അല്ലാഹു കരുണയുള്ളവനാണ്, പടച്ചവന് കരുണയുള്ളവരാ, നിനക്ക് നന്നാവാൻ ഒരവസരം കൂടെ തരികയാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ കഴിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ കഴിയുമോ? ഇന്നത്തെ ദിവസം മുതൽ ഖുർആൻ ഓതാതെ നീ ഉറങ്ങല്ലോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്, 6,666 ആയത്തുകളുണ്ട്. ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ, ഏതോദണമെന്ന് നീ തീരുമാനിക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും ഓതിയിട്ട് ഇന്നത്തെ ദിവസം മുതൽ കിടന്നുറങ്ങാവൂ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ, ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന ആയത്തൈനകൽ കൗസർ. ഏതോതണമെന്ന് നീ തീരുമാനിക്ക്. ഒരൊറ്റ സൂറത്തെങ്കിലും ഇന്ന് മുതൽ ഓതിയിട്ടേ കിടന്നുറങ്ങാവൂ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാണ്. ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ? വേണ്ട, സമയമില്ലല്ലോ നിനക്ക്. ഒരു ഇന്നാഴത്തേന ഓതാൻ പോലും സമയമില്ലാത്തവനല്ലേ? അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് നീ എല്ലാ ദിവസവും ഓതിയാ, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഒരേ ഒരായത്ത് അല്ലാഹു അതെങ്കിലും ഓതാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഓതിക്കൂടെ? ഒരായത്ത് നിയത്ത് ചെയ്യുന്നവർ കൈബുക്ക് പ്രതിഫലം പറഞ്ഞുതരാം. ഒരേ ഒരായത്ത് അൽഹംദുലില്ല അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോഴും കൈവെക്കാത്ത മനുഷ്യന്മാരുണ്ട്, മനസ്സില്ല. എടാ ഖുർആനിലെ ഒരായത്ത് ഓതിയാ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്തവനുണ്ട്. കൊള്ളാം, നിനക്ക് അള്ളാഹു ഒരു പ്രതിഫലം തരും. ആദ്യം നിന്റെ പ്രതിഫലമാ പറയണ്ടേ. ഈ സദസ്സിൽ ഇരുന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരായത്ത് ഓതാ മനസ്സില്ലാത്ത ആ ചെറുപ്പക്കാരോട് അള്ളാഹ് നിനക്കൊരു പ്രതിഫലം തരും. നീ ഈ ലോകത്ത് എവിടെ കടന്ന് ചത്താലും ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ കാണിച്ച ചങ്കൂറ്റത്തിന് അള്ളാഹ് നിനക്ക് തരുവടാ ചെറുപ്പക്കാര. പാപ്പ നിനക്ക് റബ്ബ് തരും. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതാനുള്ള ഒരു ഇൻഷാ അല്ലാഹ് പറയാനാ പറഞ്ഞത്, അതിന് പോലും മനസ്സില്ലാത്ത വാപ്പ, നീ മരിക്കാൻ കിടക്കുമ്പോ ഏത് പ്രവാചകൻ നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറഞ്ഞു തരാം, ഖുർആൻ പറയുന്നുണ്ട്. നിന്റെ അവസാനത്തെ വാക്ക് പഠിച്ചോ, പറയാനുള്ളതല്ലേ. നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും, ഒറ്റ ആയത്തേ ഉള്ളൂ. ചാവാൻ കിടക്കുമ്പോ മരണമെന്നൊന്നും പറയരുത്, അത് നല്ലവർക്കുള്ളതാ. മരണമെന്നൊക്കെ പറയുന്നത് നല്ലവർക്കുള്ളതാ, അല്ലാത്തവൻ എന്ത് മരണം? എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോ ആരെങ്കിലും അടുത്ത് വന്ന് നിന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് പറ. മക്കള് വന്നിട്ട് പറയും, പറവാപ്പ ലാ ഇലാഹ ഇല്ലല്ലാ. മച്ചി ഒന്ന് പറ, ലാ ഇലാഹ ഇല്ലല്ലാ. തിരിച്ചു പറയണ വാക്ക് നിന്റെ അവസാനത്തെ മരണമൊഴി. ഖുർആൻ പറഞ്ഞു, വശഹിദു അലാ അംഫുസിഹിം അന്നഹും കാനു കാഫിരീൻ, ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ ഓതാത്തവന് കിട്ടുന്ന പ്രതിഫലം, ഓതാന്ന് തീരുമാനിച്ച് നിനക്കല്ല തരുന്ന പ്രതിഫലം കേൾക്കണ്ടേ? അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആരെങ്കിലും ഈ ആയത്തോതിയാല് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ ആയത്തോതിയാ അല്ലാഹുവേ അവന് സ്വർഗം നിർബന്ധമാ, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് പ്രവാചകം പറഞ്ഞ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദേ ഇന്നത്തെ രാത്രി മുതൽ ഉസ്താദേ മരിക്കുമ്പോളോ ഓർമ്മയുള്ള കാലത്തോളം പോതും ഉസ്താദേ ഒരായത്തല്ലേ ഒരായത്തല്ലേ തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ബാബാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം പറഞ്ഞു തരാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാ, അല്ലാഹു നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കിടക്കുന്ന ഭാര്യ ചെയ്യുന്നു, കൂടെ കിടന്ന ഭാര്യ ആഗ്രഹിക്കുന്നു എന്റെ ഭർത്താവൊന്ന് മരിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള് പൊന്നുമോളെ, പരിശുദ്ധമായ ഖുർആൻ ഓതിയ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. നീ നൊന്ത് പ്രസവിച്ച നിന്റെ മക്കളുണ്ടല്ലോ, പണച്ചവനെ മക്കള് ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ ഉമ്മയൊന്ന് മരിക്കണേ, അല്ലാ എന്റെ വാപ്പയൊന്ന് മരിക്കണേ, അല്ലോ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് സ്നേഹിക്കുന്നവര് വിടുവനും നിന്നെ വെറുക്കുന്നൊരവസ്ഥയുണ്ടല്ലോ. അല്ലാഹുവേ എത്രയോ പേരെങ്ങനെ കിടക്കുന്നവരാ, ആർക്കും വേണ്ടല്ലോ, ആർക്കും വേണ്ടല്ലോ, വീടിന്റെ ഒരു മൂലയിൽ കിടന്ന് നരകിക്കുന്ന എത്രയോ പേരെ കാണുന്നവരാ. എന്റെ പ്രിയമുള്ള വാപ്പാ, പരിശുദ്ധമായ ഖുർആൻ എടുക്കാൻ നിന്നെ കൊണ്ടെന്ന് കഴിയുമോ? ഓതാനറിയില്ലെന്ന് പറയുന്ന വാപ്പയോട് ഓതണ്ട വാപ്പ, അല്ലാഹു നിനക്ക് കണ്ണിന് കാഴ്ച തന്നല്ലോ. ഓതാനറിയില്ലെന്ന് പറയുന്ന ഉപ്പയോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മൂന്ന് കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. നീ ഓതണ്ട പറയണ്ട, മൂന്ന് കാര്യങ്ങളിൽ മിണ്ടാതെ നോക്കിയിരുന്നാൽ അല്ലാഹു നിനക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം തരുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബയിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നോക്കുന്ന സമയം മുഴുവനും ഇബാദത്ത് ചെയ്ത പ്രതിഫലവാ. രണ്ട്, നിനക്ക് ജന്മം തന്ന നിന്റെ ഉമ്മയുണ്ടല്ലോ,
നന്ദു പ്രസവിച്ച നിന്റെ പെറ്റുമ്മയുണ്ടല്ലോ, ആ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കടാ പൊന്നുപോരെ, നിന്റെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കടേ റബ്ബേ, നിനക്കിന്ന് സമയമില്ലല്ലോ, ഉമ്മാന്റെ മുഖത്ത് നോക്കാ സമയമില്ലല്ലോ. അല്ലാഹുവേ, ഉമ്മയുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയി, പിടച്ചവരെ ഉമ്മയുടെ മുഖത്തെ ചുള്ളിയല്ല, ഉമ്മയുടെ മുഖത്തെ തൊലിയല്ല ചുളുങ്ങിപ്പോയല്ലോ, ഉമ്മയുടെ മുടിയല്ല നരച്ചു പോയല്ലോ, ഉമ്മാനെ നോക്കാൻ സമയമില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ രണ്ട് കണ്ണുകൾക്കിടയിലേക്ക് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുമോരെ, ആ നോക്കുന്ന സമയം മുഴുവനും വിവാദത്തിന്റെ പുതിവരവാ. ഉമ്മയുടെ വിലയറിയാത്ത മക്കളുണ്ടല്ലോ, ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, എടാ ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാടാ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽ ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകരോട് ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാ, എന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട് നബിയേ, ഏറ്റവും കടമ ആരോടാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയേ? നിന്റെ ബാപ്പയോടാ. മൂന്ന് പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഉമ്മ ഉമ്മ ഉമ്മ, ഉമ്മയോടാ ഏറ്റവും കൂടുതൽ കടമയുള്ളത്. കാരണമെന്ത്? ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്. ഈ മൂന്ന് കാര്യം ഉപ്പയില്ലൊഴിവാണ്. ഒമ്പതര മാസക്കാലം വയറ്റത്ത് ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാടോ? ഒന്ന് വയറ് നിറച്ച് ഭക്ഷണം കടിക്കാതെ കഴിയില്ലല്ലോ, ഒന്ന് നടക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് കമഴ്ന്ന് കിടക്കാൻ കഴിയില്ലല്ലോ. ഉമ്മ ചുമന്നുകൊണ്ട് നടന്നടാ പൊന്നുമോരെ, മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ചത് നിന്റെ ഉമ്മയാ, നിന്നെ പാല് തന്ന് പൂറ്റി പടത്തിയത് ഉമ്മയാ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒരു തൊലിവിളപ്പുള്ള ഭാര്യയെ കിട്ടുമ്പോ, നിനക്കല്പം പണം കിട്ടുമ്പോ, നിനക്ക് നല്ല ജോലി കിട്ടുമ്പോ, കൊട്ടാരം പോലെയുള്ള ഒരു വീട് പണിയുമ്പോ, അല്ലാഹു നിനക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോ, പെറ്റ ഉമ്മാനം മറക്കല്ലേ മോരെ. റസൂലുള്ളാ പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൂന്ന്, ഖുർആനിലേക്ക് നോക്കാ, റബ്ബ് നിനക്ക് കാഴ്ച തന്നല്ലോ. ഓതാൻ അറിയില്ലെങ്കിലും ആ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് അല്ലാ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ റബ്ബേ. ഒരുപാട് ആഗ്രഹമുണ്ട് പഠിച്ചവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ ഇബാദത്തിന്റെ പ്രതിഫലമാവാപ്പാ. അത് കണ്ട് ഓതാനറിയില്ലെങ്കിൽ പടച്ചവന്റെ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടിരുന്ന് കരയണം ബാപ്പാ, അതിലേക്ക് നോക്കു ബാപ്പാ. അല്ലാഹുവേ, നിന്റെ കണ്ണിനെ കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ, കണ്ണിന് കാഴ്ച ശക്തി അല്ലാഹു തരുമല്ലോ, നിന്റെ മാരക രോഗങ്ങൾ അല്ലാഹു പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദ് നിങ്ങൾ പറയുന്ന ആയത്തോടാതെ ഉറങ്ങില്ലെന്ന് ശബാദിന്റെ രാത്രിയിൽ ഈ സ്വർഗ പൂങ്കാവനത്തിൽ ഈ മക്കാമിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ മുന്നിലിരുന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള വാപ്പാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാ, ഇവിടെ കിടന്ന് നരകിക്കൂല, കിടന്ന് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാതെ പടച്ചവരെ കിടക്കുന്ന ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുകയാ. രണ്ട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
റിയാസ് എന്ന് പറയുന്ന ഒരു പാപപ്പെട്ട മദ്രസയിലെ ഉസ്താദ് റൂമിനകത്ത് കിടന്നുറങ്ങുന്നു. ആ ഉസ്താദിന്റെ മയ്യത്ത് കണ്ട ചെറുപ്പക്കാരോട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ആ പ്രിയപ്പെട്ട ഉസ്താദ് മരിച്ചു കിടക്കുന്ന ഫോട്ടോ ഇങ്ങനെ പരന്നപ്പോ ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആ ഉസ്താദിന്റെ മരണം കണ്ടിട്ട് ആഗ്രഹിച്ചു പോയ ചെറുപ്പക്കാരോ അല്ലാഹുവേ എത്രയോ നല്ല മരണമോ, ഞാനും നിങ്ങളും ചിരിക്കുന്നവരാണല്ലോ, ഞാനും നിങ്ങളും ചിരിക്കുന്നവരാ, എപ്പോഴാ ചിരിക്കേണ്ടത്? തമാശ കേൾക്കുമ്പോഴല്ല, അല്ലാഹുവേ മക്കളുടെ ചിരി കാണുമ്പോഴല്ല, സന്തോഷമുണ്ടാകുമ്പോഴല്ല, എപ്പോഴാ ചിരിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്കിനിതുണ്ടെന്ന മക്കളോട് എത്ര പേര് കമന്റ് ചെയ്തു, എത്ര പേര് ഷെയർ ചെയ്തു, എനിക്കത്ര ലൈക്ക് കിട്ടിയെന്ന് തെണ്ടുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ, പൊന്നുമോനെ ലൈക്ക് മേടിക്കണമടാ, എപ്പോഴാ ലൈക്ക് മേടിക്കേണ്ടത്? അത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടല്ല ലൈക്ക് മേടിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴല്ല ലൈക്ക് വാങ്ങേണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, ലൈക്ക് വാങ്ങേണ്ടത് എപ്പോഴെന്നറിയുമോ? നൂറുകണക്കിന് ആൾക്കാരുടെ ലൈക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാപ്പത് പേര് നിനക്ക് ലൈക്ക് തന്നാ നീ സ്വർഗവാസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ പറയുകയാ. അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല, എപ്പോഴാണ് ലൈക്ക് മേടിക്കേണ്ടതെന്നറിയുമോ? വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിനകത്ത് ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്നാണടാ ലൈക്ക് മേടിക്കേണ്ടത് ചിരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, വാശി കൂടുതലാണല്ലോ, വാശി വല്ലാതെ കൂടുതലാണല്ലോ. എങ്കിലെന്റെ ചെറുപ്പക്കാരെ, വാശി കാണിക്കേണ്ടത് എന്തിനു വേണ്ടി എന്നറിയുമോ? ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? എടാ നിനക്ക് ജന്മം തന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവ് എപ്പോഴും പറയുമല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ പ്രസവിച്ചതെന്ന്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, നിന്റെ ഉമ്മ എത്ര വേദന സഹിച്ചവളാണെങ്കിലും നിന്റെ ഉമ്മ ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോ ഉമ്മ വല്ലാതെ ചിരിച്ചടാ പൊന്നുമോനെ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു വിളിച്ചത് ആ ചെയ്തുകൊണ്ട് നടന്ന് നിന്റെ പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ, അതുവരെ കരഞ്ഞു കൊണ്ടിരുന്ന വാപ്പയുടെ മുന്നിലേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നേഴ്സ് കൊണ്ടുവന്ന് കാണിച്ചു, ഇതാ പൊന്നുമോ. അപ്പൊ അത്രയും നേരം കരഞ്ഞ വാപ്പ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ. ആ സമയത്ത് നമ്മൾ കരയുകയായിരുന്നു, ആ സമയത്ത് നമ്മൾ കരഞ്ഞപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു, നമ്മുടെ വാപ്പയും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നിന്നെ കണ്ടവരെല്ലാവരും ചിരിച്ചു, ചെറുപ്പക്കാരാ, അവര് നിന്നോട് കരുണ കാണിച്ചില്ലടോ. ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ പാല് തന്നത്, അതുകൊണ്ട് ചിരിക്കേണ്ടത് അപ്പഴാ. അന്തല്ല തീ വലത് ഉമ്മുക്ക ബാക്കിയ والناس حولك يضحكون سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിയിൽ കുളിപ്പിച്ച അല്ലാഹുവേ പടച്ചവരെ നിനക്ക് സുറുമ എഴുതിയിട്ട് വീടിനകത്തിങ്ങനെ കട്ടിലിനും വളർത്തിക്കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യമക്കള് കരയുമടാ, കൂട്ടുകാരം കൂടപ്പുറപ്പം കരയുമടാ, എല്ലാവരും കരഞ്ഞു കരഞ്ഞ് വീടിനകത്ത് കടത്തിയിരിക്കുന്ന നിന്റെ മയ്യത്തിന്റെ മുന്നിൽ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ അവിടെ കിടന്ന് ചിരിക്കണം മോനെ.
എപ്പോഴാടാ ചിരിക്കേണ്ടത്? ആ സമയത്താ ചിരിക്കേണ്ടത്? നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവനെ പറയണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്ത് പുഞ്ചിരി കണ്ടു, അവന്റെ മുഖത്ത് പ്രകാശം കണ്ടു. അല്ലാഹു ഇവന് നല്ല മരണം കൊടുത്തല്ലോ. 40 പേര് പറഞ്ഞ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയോ. നാലാമത്തെ പ്രതിഫലം എന്ത്? ഏഴൂർ പള്ളിയിലെ കബറ കുടിക്കുന്ന മനുഷ്യൻ അറിയുമെങ്കിൽ ഈ സദസ്സിലുണ്ടെങ്കിൽ ചോദിക്കണ പൊന്നുമോറെ, ഇല്ലെങ്കിൽ നാളെ രാവിലെ ആ മനുഷ്യന്റെ വീട്ടിൽ പോകണം. ഈ പള്ളിയിൽ കബറ കുടിക്കുന്ന മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കണം, ഉപ്പ ആരെയെങ്കിലും കബറടക്കാർ, ആരെയെങ്കിലും കബറടക്കാർ, ഇവിടെ കുഴി വെട്ടിയപ്പോ, ഇവിടെ കബറ കുടിച്ചപ്പോ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ, മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നോ? ചോദിക്കടേ പൊന്നമോറെ. നാലാമത്തെ പ്രതിഫലം, നീ മരിച്ചു നിന്ന കബറടക്ക കുഴി വെട്ടുമ്പോ മണ്ണിന് പോലും വാസനയാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെണ്ണുകള്, അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഓതാൻ കഴിയുമോ? മഗ്രിബിന്റെയും ഇശായിന്റെ ഇടയിൽ യാസീരോദണ്ട, സജദ ബോധണ്ട, മുൽക്കോദണ്ട, പഠിച്ചവനെ വാക്യബോധണ്ട, ഒരുപാട് നല്ല സമയമാണല്ലോ. ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണല്ലോ. ആ സമയത്ത് ടി വിയുടെ ഫ്രണ്ടിൽ പെറ്റുകിടക്കുന്ന മുടി നരച്ചു പോയ മരണം കാത്തിരിക്കുന്ന നന്നാകാ മനസ്സില്ലാത്ത ഉമ്മ റിമോട്ട് പിടിക്കുന്ന കൈയെടുത്ത് മാറ്റിക്കെട്ട്, ഉറപ്പേ ശാബാ മാസമാണല്ലോ. ഈ മാസത്തിലെങ്കിലും ഞാൻ നന്നായില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമല്ലോ, ഞാൻ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ കിടന്ന് കരിയുമല്ലോ. ആരടി മണ്ണിനകത്തെന്നെ കൊണ്ടുപോയി കുടിച്ചിടുമ്പോ സീരിയലിന്റെ നടിമാര് വരില്ലല്ലോ, എന്റെ ഭർത്താവ് വരില്ലല്ലോ, എന്റെ കൂടപ്പുറപ്പ് വരില്ലല്ലോ, നൊന്ത് പ്രസവിച്ച മക്കള് വരില്ലല്ലോ. അതിനകത്ത് കിടന്ന് പാമ്പുകളും തേളുകളും പുഴുക്കളും എന്നെ തിന്നുമല്ലോ അല്ലോ, അതിനകത്ത് നരകത്തിന്റെ തീ കൊണ്ട് നിറയ്ക്കുമല്ലോ അല്ലോ. പ്രസവ വേദന അനുഭവിച്ചവളാണല്ലോ, എന്നെ കൊണ്ട് മരണവേദന സഹിക്കാ കഴിയില്ലല്ലോ. പ്രസവത്തിന് ഇത്ര വേദനയാണെങ്കിൽ റബ്ബേ 500 മലക്കുകൾ എന്റെ ശരീരത്തിന്റെ 365 നാഡീ നരമ്പുകൾ വലിച്ചു പതിക്കുന്ന ദിവസം വേദന സഹിക്കാ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഗതി എനിക്ക് വരുമല്ലോ. അല്ലാഹുവേ എനിക്ക് നന്നാകണമെന്ന ചിന്തയോട് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്തെ പറയുന്നുള്ളൂ. സത്യബോധനമെന്ന് പറയുന്നില്ല, ചുസുകളോധനമെന്ന് പറയുന്നില്ല, പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്തല്ലേ നിനക്ക് പറഞ്ഞു തരുന്നുള്ളൂ. തിരക്കല്ലേ പെങ്ങള്, തിരക്കല്ലേ പെങ്ങള്, 24 മണിക്കൂറിന്റെ തിരകൾക്കിടയില് പാതിരാത്രി വന്ന് കിടന്നുറങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരായത്തെങ്കിലും ഓതാറുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലമെന്ത്? നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പഠിച്ചവരെ, കീഴൂര് പള്ളിയുടെ സൈഡിൽ ഇരിക്കുന്ന മയ്യത്ത് കട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവേ ഇന്നലെ വരെ സ്വന്തമായി കുളിച്ച നിന്നെ അതാ നാളെ ആൾക്കാർ കുളിപ്പിക്കുകയോ? പെണ്ണുങ്ങളെ കുളിപ്പിച്ചിട്ട് നിന്റെ ശരീരത്തിൽ സുഗന്ധങ്ങളൊക്കെ വെച്ച് പഞ്ഞികളൊക്കെ വെച്ചിട്ട് അല്ലാഹുവേ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, പഠിച്ചവരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ധരിക്കാത്ത വെള്ളത്തുണികൾ പൊതിഞ്ഞിട്ട് നിന്റെ മയ്യത്തെടുക്കുമല്ലോ. പള്ളികളെ ഉസാദ് വന്നത് ആ ചെയ്തു കഴിഞ്ഞു, കാണേണ്ടവർ മുഴുവനും കാണിച്ചു കഴിഞ്ഞു, എന്നിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് 6 പേരില്ലല്ലോ, 6 പേര് മയ്യത്ത് കെട്ടിലെടുക്കുമല്ലോ, 6 പേര് മയ്യത്ത് കെട്ടില് ചുമക്കുമല്ലോ. അല്ലാഹുവിന്റെ ഖുർആനോതുന്ന വാപ്പോ, ഖുർആനോതുന്ന പെണ്ണ്,
നിന്റെ മയ്യത്ത് ചുമക്കുന്നത് മക്കളല്ല, കൂടപ്പുറപ്പല്ല, നാട്ടുകാരല്ല. അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ട. അല്ലാഹുവിന്റെ മലക്കുകള് ജീവിതത്തിൽ തെറ്റെന്നറിയാത്ത മലക്കിനെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണ്ടേ വാപ്പോ. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ ഒരേ ഒരായത്തെ പറയുന്നുള്ളൂ, ഒരേ ഒരായത്തെ പറഞ്ഞു തരുന്നുള്ളൂ. ഓതാനുള്ള മനസ്സ് കാണിച്ചോ. അല്ലാഹു തരുന്ന ആറാമത്തെ പ്രതിഫലമെന്ത്? മരിക്കുന്ന സമയത്ത് മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ടിട്ട് മരിക്കണ്ട്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് മരിക്കണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ജാബിർ റളിയല്ലാഹു തആല പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവിടുന്ന് വഫാത്തായി. ജാബിർ റളിയല്ലാഹു തആല തായിഫിൽ വെച്ചാണ് മരിച്ചെന്ന വാർത്ത കേൾക്കുന്നത്. എന്റെ ചെറുപ്പക്കാരോ, ഖുർആൻ ഓതുന്ന നിനക്ക് അല്ലാഹു തരുന്ന അവസാനത്തെ പ്രതിഫലമാ. മോനെ, മധു പറയുന്നത് കേട്ടിട്ട് മരിക്കണം പൊന്നുമോനെ. അല്ലാഹുവേ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരിച്ചത് കഥാ മയ്യത്ത് കാണാറ്. ജാബിർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ പടച്ചവരെ മയ്യത്തിലേക്ക് കഥാ മയ്യത്ത് കുളിപ്പിച്ച് കഫം പൊതിഞ്ഞിട്ട് വീടിന്റെ വെളിയിലിറങ്ങി മയ്യത്ത് കെട്ടിനകത്തേക്ക് ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് കാണാനടകുള്ള ഒരു പറവ പറന്നു വരികയാ, ഒരു മനോഹരമായ പക്ഷി പറന്നു വരികയാണ്. മയ്യത്ത് കെട്ടിനകത്തേക്ക് കയറുകയാണ്. ആൾക്കാര് എത്ര നോക്കിയിട്ടും പക്ഷി ഇറങ്ങി പോകുന്നില്ല. കാണാനടകുള്ള സ്വർണത്തിന്റെ നിറമുള്ള ഒരു പക്ഷി ഇങ്ങനെ മയ്യത്ത് കെട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഈ എന്ത് ചെയ്തിട്ടും ഇറങ്ങി പോകുന്നില്ല. അവസാനം ജാബിർ റളിയല്ലാഹു തആല പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ജനാസ കൊണ്ടുവന്നു. പടച്ചവരെ, കബറടക്കുന്നതിന് വേണ്ടി മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോ ആ പറവ പറക്കുകയാ. അവസാനം മയ്യത്ത് കബറിനകത്ത് ഇറക്കി വെച്ചു, പലകുകളെടുത്ത് നിരത്തി, മണ്ണിട്ട് മൂടിക്കടിന്നിട്ടു. എല്ലാവരും പിരിയുമ്പോ ആരോ ഖുർആൻ ഓതുകയാ. പള്ളിക്കാട്ടിലൊരു ഖുർആനിന്റെ ശബ്ദം കേൾക്കുകയാ, ആരോ ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. ജാബിർ റളിയല്ലാഹു തആല അൻഹു എവിടെ നിന്നാണ് ഖുർആൻ ഓതുന്നതെന്ന് കേൾക്കാൻ പോകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ കബറിനകത്തിരുന്ന് ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുകയാ. കബറിനകത്ത് നിന്ന് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേൾക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച പൊന്നുമോനെ, ഈ ആയത്ത് കേട്ടിട്ട് മരിക്കണം. ഒരു മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് മരിക്കണം പൊന്നുമോരെ. ഏതായത്താ തൊണ്ടക്കുടിയിൽ റൂഹിങ്ങനെ എത്തുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുമ്പോ അസറായിൽ ചോദിക്കുകയോ, അയ്യത്തുഹ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകളെ സ്വാഗതം അരുളുകയാണ്. അവിടുന്ന് പറയുന്ന കരയല്ലേടാ പൊന്നുപോര്, നോക്കടാ കാണണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനെ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നതിൽ നിന്ന് നിൽക്കുന്നത് നോക്കടോ, ഒന്ന് നോക്കടോ. ഈ മലക്കുകൾ മുഴുവനും തിക്കും തിരക്കും കൂട്ടുന്നത് നിന്റെ റൂഹിനെ കൊണ്ടുപോകാനാ. കരയല്ലേ പൊന്നുമോനെ, ഒരു ചിഴിയില്ല റബ്ബിക്ക് റാലിയ തര മറിയ ഫദ്ഖുലി ഫീ ഇബാദീ
വദുഖുലി ജന്നതി. ഈ ആയത്ത് കേട്ട് മരിക്കാൻ കഴിയുമെന്ന് അസ്റഫുൽ ഖൽക്കു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ. ഒറ്റ ആയത്ത് ഒന്ന് ഒന്ന് ഈ ദുനിയാവി കടന്ന് ദുരിതം അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല. സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന വാപ്പ മരിക്കാൻ, സ്വന്തം ഭാര്യ ആഗ്രഹിക്കുന്ന ഭർത്താവ് മരിക്കാൻ, രണ്ട് അല്ലാഹു നിനക്ക് നല്ല മരണം തരും, മൂന്ന് മരിച്ച് കിടക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കാൻ പറ്റും, നാല് നിന്റെ മയ്യത്ത് മലക്ക് ചുമക്കും, അഞ്ച് നിനക്ക് വേണ്ടി കബറ് കെട്ടുമ്പോ മണ്ണിനു പോലും സുഗന്ധമുണ്ടാകും, ഏഴ് മരിക്കുന്ന സമയത്ത് ഖുർആൻ കേട്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബിയിനാ റസൂലുള്ളാഹി ഓതിക്കൂടെ, ഒറ്റായത്ത് ഓതിക്കൂടെ. എട്ടാമത്തെ പ്രതിഫലം, എട്ടാമത്തെ പ്രതിഫലം, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതി കൂടുതൽ പ്രതിഫലം പറയാൻ എനിക്കറിയില്ല. ഇനി നിനക്ക് ഓതാൻ മനസ്സില്ലെങ്കിൽ നീ ഓതണ്ട. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതി കൂടുതൽ ഞാനിനി എന്തു പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ ഓതിക്കൂടെ, ഓതിക്കൂടെ. 11 മണിയായി, നിർത്താറായില്ലേ? നിർത്താറായില്ലേ? 11:05 ഇൻഷാ അല്ലാ. എനിക്ക് ബാക്കി ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ഞാൻ എന്ത് വേണം? ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കിക്ക്. ആ പൈസ ചോദിക്കുമ്പോഴും ഇതുപോലെ പൊക്കണം. 10 ദിവസത്തെ ജോലി കഴിഞ്ഞ് മൈക്ക് സെറ്റുകാരൻ പോവാ, ഓന് വല്ലതും കൊടുക്കണ്ടേ? വേറെ എന്തിനും വേണ്ട, മൈക്ക് സെറ്റുകാരൻ ഇത്തിരി പൈസയൊക്കെ കൊടുക്കണല്ലേ. ആ നല്ല പൈസയാ മാഷാഅല്ല, അൽഹംദുലില്ല. അപ്പൊ അതിനു വേണ്ടി ഒരു സദക്ക ഞാൻ ചോദിക്കും. അപ്പൊ കൊടുത്താൽ മതി. എനിക്കിപ്പോ ഞാൻ പിരിയിലൊന്നും ഇല്ല, പിഴിയലൊന്നുമില്ല. ഇപ്പൊ പൊതുവേ ഒരു പേരുണ്ട്, പിഴിയലാണ്. അതുകൊണ്ട് ഇപ്പൊ പിരിവൊക്കെ നിർത്താം. അൽഹംദുലില്ല, അല്ലാഹു ബർക്കത്തിയുമാറാകും. പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കണം, മക്കളെ പഠിപ്പിക്കണം. വെക്കേഷന്റെ സമയം, കറങ്ങാൻ പോകാനുള്ള സ്ഥലം നീ കാണില്ലേ? വെക്കേഷന്റെ സമയമാണ്, എവിടെ കറങ്ങാൻ പോകാമെന്നാ നീ ചിന്തിക്കുന്നത്? സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിക്കുക. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ കാണാൻ. ഇന്ന് ഞാൻ വഴുതന വരുമ്പോഴും ഈ കാസർഗോഡുള്ള ഒരു പൊന്നുമോൻ ഇന്ന് ഹാഫിളായി സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹു ഓർമ്മശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാർ. എൻ്റെ വയത് കെട്ടിട്ട് അവൻ പഠിക്കാൻ പോയത്, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളിങ്ങളാക്കി തരുമാറാകട്ടെ. ഖുർആൻ മുഴുവൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു മോൻ അവൻ്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒളിവെടുക്കണം. അതാ മഹത്വം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞിന്റെ ശരീരം നിന്റെ മോന്റെ ശരീരത്ത് തുടർന്ന് പള്ളി കയറണമെങ്കിൽ ഒതുവെടുക്കൽ നിർബന്ധമില്ല മനുഷ്യ. പക്ഷെ ഖുർആൻ പഠിച്ച നിന്റെ മകന്റെ ശരീരത്ത് തുടണമെങ്കിൽ ഒതുവെടുക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാർ. ഏയ്, ഓനി പള്ളിക്കാട്ടി നടന്നു പോയാൽ കിട്ടുന്ന പ്രതിഫലം. ഈ നാട്ടിലെ ഒരു ഹാഫിളായ കുട്ടി ചുമ്മാതെ ഈ കബറിന്റെ ഇടയിലൂടെ നടന്നു പോയാൽ ഈ കബറാളികൾക്ക് കിട്ടുന്ന പ്രതിഫലം അറിയും? അവന്റെ ആരുമില്ല. ഈ പള്ളിയിൽ ഒരു ഹാഫിള് വന്നു, അവൻ ചുമ്മാതെ ഒരു ഫോൺ വന്നപ്പോ ഈ പള്ളിക്കാട്ടിലെ ഈ കബറിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോയാ അവൻ നടന്നു പോയതിന്റെ ബർക്കത്ത് കൊണ്ട് ഈ കബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് നബിയിൻ റസൂലുള്ളാഹി. ചുമ്മാതെ പോയപ്പം കൊടുത്ത പതിവില്ല, അവൻ ഇതിലെ നടന്നതിന്റെ ബർക്കത്ത് കൊണ്ട് കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കും. ഇതിൽ കൂടുതൽ എന്തേ വേണ്ടത്? അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാർ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ എൻ്റെ മനസ്സിലും. എവിടെയെങ്കിലും ഒരു ഹിഫ്ദ് കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. 10 കുട്ടികളെ ചുമ്മാതി വയലും പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വയലും പറഞ്ഞ് നടന്നിട്ട് അവസാനം നാട്ടുകാർ മുഴുവനും പച്ചയിറച്ചിയും തിന്നുക, അപ്പൊ പിന്നെ ഇതൊക്കെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. വയലു പറയുന്നവൻ്റെ ജീവിതത്തിലും മാറ്റമില്ല, കേൾക്കുന്നവരുടെ ജീവിതത്തിലും മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നടക്കാതെ, ഞാനിന്ന് വന്നപ്പോ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഇന്നിങ്ങനെ ഇന്ന് അബൂദ ഇന്നലെ കണ്ട വന്നതേ ഉള്ളൂ, ഇന്ന് രാവിലെ കണ്ട വന്നതേ ഉള്ളൂ, പക്ഷെ വയലു കേൾക്കാൻ ഓടി വന്നു. സാധേ എവിടെങ്കിലൊക്കെ തുടങ്ങണം. അൽഹംദുലില്ല, അള്ളാഹു ആ പൊന്നു മോൻ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുന്നു. എവിടെങ്കിലൊക്കെ നിങ്ങളിപ്പോൾ ഇവിടൊക്കെ ഇത്രയൊക്കെ അനുഗ്രഹം ഉണ്ടല്ലോ, ഈ മഹല്ലിലൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സ്കൂളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും നിങ്ങളൊക്കെ വിചാരിച്ച ഒരു കോളേജ് തുടങ്ങിക്കൂടെ, ഒരു 10 മക്കളെ അള്ളാഹു ഇവിടെ എവിടെയെങ്കിലും ഒരു ബിൽഡിങ്ങിൽ വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഈ മദ്രസയിലൊക്കെ മതിയല്ലോ. ജമാഅത്തൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അതേ ഉള്ളൂ, സ്കൂളിൽ പഠിപ്പിച്ചിട്ട് കിട്ടാനാ. നമ്മുടെ സ്കൂളൊക്കെ ഉണ്ട്, ഞാൻ താഴ്ത്തി പറയല്ലേ. ഈ വിദ്യാഭ്യാസം കൊടുക്കണം ഇന്നത്തെ മക്കൾക്ക്, അതൊക്കെ നല്ലതാ. പക്ഷെ അത് നിന്റെ കബറിൽ എത്തുമെന്ന് തോന്നുന്നുണ്ട്? അത് നിങ്ങളുടെ കബറിൽ എത്തുമെന്ന് പറയാൻ കഴിയൂ? എത്തൂല. പക്ഷേ ഒരു 10 മക്കളെ ഹാഫിളാക്കി വിട്ടാ, നീ പള്ളിക്കാട്ടി കടന്ന് മണ്ണോട് അലിഞ്ഞു പോയാലും ആ മക്കൾ ഖുർആൻ ഓതുമ്പോ നിന്റെ കബറിലേക്ക് അത് എത്തുമെന്ന് നബിയിൻ റസൂലുള്ളാഹി
അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത മഹല്ലാണ്. ഈ മഹാരഥൻ കടന്നുറങ്ങുന്ന മണ്ണല്ലേ, അതിനെക്കുറിച്ചൊക്കെ കമ്മിറ്റിക്കാരെന്ന് ആലോചിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാൻ. ഇനി ഉസ്താദ് വന്നിട്ട് സ്കൂള് വേണ്ട, കോളേജ് മതി എന്ന് പറഞ്ഞിട്ട് പോയെന്ന് ആരെ എൻ്റെ ഒന്നാമതേ എനിക്കിപ്പോൾ കഷ്ടകാലമാ. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വിവാദങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓടിച്ചിട്ടായ ഇപ്പോൾ ആൾക്കാർ തല്ലണത്, പരാതിയൊന്നുമില്ല. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പറമനുഷ്യന്മാർ അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. കാരണം മഹാന്മാർ പറയുന്നു, നിനക്ക് ശത്രുവില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടെങ്കിലും ഒരു ശത്രുവിനെ വെക്കണം. ശത്രുവില്ലെങ്കിൽ പൈസ കൊടുത്തിട്ടെങ്കിലും ഒരുത്തനെ വെക്കണം, എങ്കിലേ നിന്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകൂ. എന്റെ മനുഷ്യ ഒരാള് പറയുന്നു, ഇപ്പൊ എന്നോട് പറയാ, സിറാജ് നിന്റെ അമല് കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, എന്റതും കൂടെ പിടിച്ചോടാന്ന് പറഞ്ഞ് തരുമ്പോ വേണ്ടാന്ന് പറയണത് നല്ലതാണ്. ഒരാള് പറയുക, ഞാൻ എന്റെ അമലും കൂടെ നിനക്ക് തരാ, നീ സ്വർഗത്തിൽ പോകുന്ന പറയുമ്പോടാ താതാന്നല്ല ചോദിക്കണ്ടേ, വേണ്ടാന്ന് പറയരുത്, അതാന്ന് പറഞ്ഞ് മേടിക്കണം. അള്ളാഹ് അതുകൊണ്ട് നമുക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. എന്തായാലും ഒരു ദിവസം മരിക്കും, എന്നായാലും ഒരു ദിവസം മരിക്കും. അത് ഇത്തിരി നേരത്തെ ആയാൽ അത്രയും നല്ലത്, അതാ നല്ലത്. അത്രയും കുറച്ച് പറഞ്ഞാൽ പോരെ. പണ്ട് പറഞ്ഞതുപോലെ ഒരു മഹാന്റെ മുന്നിൽ അസ്രായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വന്നു. ഹദീസിൽ കാണാം, അബൂദാബൂദിൽ കാണാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മുന്നിൽ റൂഹ് പിടിക്കാൻ വന്നു. അസ്രായിൽ പറഞ്ഞു, അള്ളാഹു നിനക്കൊരു ഓഫർ തന്നിട്ടുണ്ട്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചതിന് ശേഷമേ റൂഹ് പിടിക്കാവൂ, ആഗ്രഹമല്ല ഉണ്ടെങ്കിൽ പറയാൻ. ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി, അസ്രായിലെ 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാം, ഇനിയും താമസോ വേണ്ട, പിടിച്ചോളാം. 40 കൊല്ലമായിട്ട് നീ എപ്പോഴാ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി, ഇനിയും താമസിക്കാൻ എനിക്ക് വയ്യ, പിടിച്ചോളാം. എടാ ഇല്ല മനുഷ്യ, അല്ല പറഞ്ഞിട്ടുണ്ട് നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ, അതെ അസ്രായേലിനോട് പറയും, നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഒന്ന് ഊതുകൊടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം, 2-ാമത്തെ റക്അത്തിന്റെ 2-ാമത്തെ സുജ്ദി കിടക്കുമ്പോ പിടിച്ചോളാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാ. മനുഷ്യ ഒരു ദിവസം വരും, ഇത്തിരി നേരത്തെയാണെങ്കിൽ അത്രയും സന്തോഷം. അത്രയും പറഞ്ഞാൽ പോരെ. ഇപ്പൊ 30 വയസ്സായി, ഞാൻ പോയാ, എനിക്ക് പ്രായപൂർത്തി ആയതിനു ശേഷം ഇങ്ങോട്ട് ചെയ്ത 15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ പോരെ. ഈ മനുഷ്യന്റെ അത്ര പോയാലോ, അദ്ദേഹം പോയാലോ, എന്നെക്കാളി എത്ര വർഷം കൂടുതൽ പറയണം. നിങ്ങളൊക്കെ ചിന്തിക്കുക. അതുകൊണ്ട് ഉള്ള നേരത്തെ അങ്ങോട്ട് പോകുക, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹു നമുക്ക് ആഫിയത്തും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാർ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് ഇൻഷാല്ലാ ഓതിക്കൂടെ. ഇൻഷാല്ലാ നേരെ ഇരിക്കുന്ന അനങ്ങ് അച്ഛനെ. അൽഹംദുലില്ലാ, സൂറത്തുൽ ബക്കറയിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്ത് ഓതിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് നബിയ്യ റസൂലുള്ളാഹി അല്ലാഹു ഓതാൻ ബാക്കിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ. അൽഹംദുലില്ലാ, അള്ളാഹു മരിക്കുവോളം ഓതാൻ ബാക്കിയും നൽകി അനുഗ്രഹിക്കും. ഒരെണ്ണം കൂടെ പറഞ്ഞു പിരിയാം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം എനിക്ക് തരണേ എന്ന് ദുആ ചെയ്യുന്ന 3-ാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ സ്വഹാബാ മുത്തഈമുൽ ജിയാർ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവനാ, പാവപ്പെട്ടവനെ സഹായിക്കുന്നവൻ, യതീമീങ്ങളെ സഹായിക്കുന്നവർ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവർ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവർ, അല്ലാഹു തന്ന സമ്പത്ത് നല്ല മാർഗത്തിൽ ചിലവഴിക്കുന്ന മനുഷ്യന് എനിക്ക് തരണേ എന്ന സ്വർഗം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തന്ന സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനെ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്യുന്നു എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. അല്ലാഹു സമ്പത്ത് തരുമ്പോ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് അത് അല്ലാഹിക്ക് എന്നോട് സ്നേഹം കൂടിയിട്ട് തന്നതാണെന്ന്. അങ്ങനെ വിചാരിക്കല്ലേ വാപ്പ, നിനക്ക് എട്ടിന്റെ പണി തരാനാ. നീ വിചാരിക്കുന്നത് നിന്റെ നിസ്കാര തഴമ്പ്, താടിയുടെ നീളം, ജുബ്ബയുടെ വലിപ്പം കണ്ടിട്ട് അല്ലാഹ് നിനക്കങ്ങ് വാരി തന്നതാണ്. മനുഷ്യ നീ മനസ്സിലാക്ക്, സ്നേഹം കൂടിയത് കൊണ്ടല്ല.
സ്നേഹം കൂടിയത് കൊണ്ടല്ല, നിനക്ക് പണി തരാനാണെന്ന് നബിയന റസൂലുള്ളാഹി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ആദൻ നബി മുതൽ അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, 124,000 പരം അമ്പിയാ മുർസലീങ്ങൾ പ്രവാചകന്മാർ ഈ ഭൂമുഖത്ത് കടന്നു വന്നു. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമാണെന്ന് നബി സുലൈമാൻ നബിയ. കാരണം അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത പ്രവാചകൻ, ഈ പ്രവാചകനാണ് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി എന്ന് നബിയുന റസൂലുള്ളാഹി. പണം കൂടിയത് കണ്ട്, പണം കൂടിയത് കണ്ട് പ്രവാചകന്മാരാണെങ്കിലും രക്ഷയില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുതൽ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു വരെ ലക്ഷക്കണക്കിന് സഹാബത്തുണ്ട്. ഈ സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് നബിയുന റസൂലുള്ളാഹി. കാരണം ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സഹാബിയ, സഹാബത്തിൽ ഏറ്റവും കോടീശ്വരനായിരുന്നു, മുട്ടുകാലിൽ ഇഴഞ്ഞ സ്വർഗത്തിൽ വരണേ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്ന് 50,000 കഴിഞ്ഞ് ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. ഇനി പറ, പണ അനുഗ്രഹമാണോ, സമ്പത്ത് അനുഗ്രഹമാണോ? അല്ല, വാരി കൂട്ടാനാ നോക്കണേ. ഏത് വഴിയിലൂടെയും പണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ട് തെറ്റുകൾ ആരുടെ വീട്ടിലുണ്ടോ അവന്റെ ആയുസ് അള്ളാഹു കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് തെറ്റുകൾ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് കള്ളത്തരങ്ങൾ കാണിക്കുന്ന എല്ലാവർക്കും പൈസയെ ആഗ്രഹം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ട് കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണേ, ഇല്ലെങ്കിൽ നിന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചെറുപ്പക്കാരോട് ഉപ്പമാരോട്, ഈ പറയുന്ന രണ്ട് പാപങ്ങൾ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നീ നന്നായിക്കോ, തിരുത്തിക്കോ. തിരുത്താൻ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കൾ യതീമായി പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. നിന്റെ മക്കൾ വാപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല, പെട്ടെന്ന് പോകേണ്ടി വരും. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളോട്, പെങ്ങളെ നിന്റെ ഭർത്താവിനെങ്ങാണം ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നീ കാല് പിടിച്ച് കരഞ്ഞിട്ടെങ്കിലും നിന്റെ ഭർത്താവിന്റെ ഈ ദുശീലം മാറ്റണം. നീയും കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒരു രണ്ട് പാപങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന്, ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബിയുന റസൂലുള്ളാഹി. നീ ഏത് രീതിയിലും പണം ഉണ്ടാക്കാൻ വേണ്ടി കിടന്ന് പിടിച്ചു പറിച്ചോ, മോട്ടിച്ചിട്ടോ, കള്ള് കച്ചവടം ചെയ്തിട്ടോ, കഞ്ചാവ് വിറ്റിട്ടോ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ടോ, നീ എന്ത് ചെയ്തിട്ട് സമ്പാദിച്ചാലും മനുഷ്യ തിന്നാ നിനക്ക് ആയുസ് ഉണ്ടാകില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. സമ്പത്ത് വാരിക്കൂട്ടാൻ കിടന്ന് നീ നെട്ടോട്ടമോടുമ്പോ, ഏത് വഴിയിലൂടെയും പണം മതിയല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലാഹുവേ പടച്ചവനെ സമ്പത്ത് എങ്ങനെയും ഉണ്ടാക്കണം. അല്ലാഹുവേ പെണ്ണുങ്ങളാണല്ലോ പടച്ചവര്, ഹറാമായ വഴി പറഞ്ഞു കൊടുക്കുന്നത്, പലിശ കച്ചവടം നടത്താൻ, ലോട്ടറി എടുക്കാൻ, ലോൺ എടുക്കാൻ ഭർത്താവിനെ നിർബന്ധിക്കുന്നത് പെണ്ണുങ്ങളാണല്ലോ. അല്ലാന്റെ റസൂല് പറയുന്ന പെണ്ണേ, ഒരു പെണ്ണ് സ്വർഗത്തിലാ. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഒരു പെണ്ണ് സ്വർഗത്തിലാണ്. ഏത് പെണ്ണെന്നറിയുവോ, ഏത് പെണ്ണെന്നറിയുവോ, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇച്ഛാ ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, പൈസയൊന്നും കിട്ടിയില്ല, വൈകുന്നേര സമയത്ത് വെറും കൈയോടെ വീട്ടിലേക്ക് കയറി വന്നാൽ പച്ചവെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങാമിക്ക, ഹറാമിന്റെ പൈസയും ഭക്ഷണവുമായി ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കിടന്നാലും നീ ഹറാമ തിന്നല്ലോ. പട്ടിണി കിടക്ക് ചെറുപ്പക്കാരോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, തിന്നാ ഭക്ഷണമില്ലാതെ വന്നാ ഭർത്താവ് ഹറാമായ പലിശയുടെ പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് കയ്യിൽ കൊണ്ട് തന്നിട്ടു നിന്നോടും നിന്റെ മക്കളോടും തിന്നാൻ പറഞ്ഞാ, ആ ഭക്ഷണം തിന്നുന്നതിനെക്കാലും നല്ലത് മണ്ണ് വാരി തിന്നു പെങ്ങളെ, മണ്ണ് തിന്നിട്ട് മരിച്ചാ അല്ലാഹു നിനക്ക് ശഹീദിന്റെ കൂലി തരും. മണ്ണ് തിന്നിട്ട് മരിച്ചു പോയാ അല്ലാഹുവേ മരിച്ചാ ശഹീദിന്റെ കൂലിയാ. നിന്റെ ഭർത്താവ് കൊണ്ടുവന്ന ഹറാമിന്റെ പണ്ണം തിന്നാ, ഹറാമിന്റെ ഭക്ഷണം തിന്നാ, നിനക്ക് നരകമാ പെങ്ങളെ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടടു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടടു.
പറയട്ടെ റബ്ബേ, ആഡംബര ജീവിതമല്ല എന്റെ പ്രിയമുള്ള പെങ്ങളെ. എപ്പോഴും ഞാനും നിങ്ങളും പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്, എപ്പോഴും ചുമ്മാതെ പറയാറുണ്ട് പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. വാപ്പാ, പട്ടിണി എന്താണെന്ന് നിനക്കറിയോ? യഥാർത്ഥത്തിൽ പട്ടിണി എന്താണെന്നറിയുമോ? ആ വാക്ക് പറയാറുള്ള യോഗ്യത പോലും എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ റസൂലുള്ള നടന്നു പോവുകയാ. ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണു, എനിക്ക് പണമാണ് വേണ്ടത്, ഏത് വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ മനസ്സമാധാനം കളയുന്ന പെണ്ണു, അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുപോലുടെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചൽ കേൾക്കുകയോ? വീടിനകത്ത് വല്ലാത്ത കരച്ചൽ കേൾക്കുകയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ വീടിനകത്തേക്ക് കടന്നു തെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അർഹുമോ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ വീടിനകത്ത് കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക്, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക്, ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞിട്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. പക്ഷേ കരച്ചല് തീരുന്നില്ല, പക്ഷേ കരച്ചല് തീരുന്നില്ല. പടച്ചവനെ, വീടിനകത്ത് വല്ലാത്ത കരച്ചലാറ്. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ പാല് കൊടുക്ക് പൊന്നുമോളു, പാല് കൊടുക്ക് പൊന്നുമോളു. രണ്ടാമതും പറഞ്ഞു, മൂന്നാമതും പറഞ്ഞു, പക്ഷേ കരച്ചല് തീരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യം വന്നു, സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങുകയാണ്. പൊന്നുമോളുടെ വീടിനകത്തേക്ക് കടന്നു ചെന്നിട്ട് ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വഴക്ക് പറയുകയോ? രണ്ടു മക്കൾ വിശന്ന് തളർന്നു കിടന്ന് കരയുമ്പോ ഒന്ന് പാല് കൊടുക്കാനുള്ള മനസ്സ് പോലും നിനക്കില്ലാതെ പോയില്ലോ. നീ നൊന്ത് പ്രസവിച്ച മക്കളല്ലേ ഫാത്തിമ? റസൂലുള്ള വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ട് കയ്യും എടുത്തിട്ട് മുഖത്ത് പൊത്തി പിടിച്ചിട്ടിരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ കരളിന്റെ കച്ചമായ പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോ റസൂലുള്ളാന്റെ ദേഷ്യമങ്ങ് മാറുകയാണ്, പ്രവാചകന്റെ മനസ്സങ്ങ് മാറുകയാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമോളുടെ ചാരത്ത് വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, മാ തബിഖീകി യാ ഫാത്തിമ, എന്തേ കരയുന്നത്? എന്റെ മോള് കരയുന്നത് എന്തിനാ? മക്കൾക്ക് എന്തേ ഫാത്തിമ പാല് കൊടുക്കാത്തത്? നിന്റെ മക്കള് കിടന്ന് കരയുന്നല്ലോ. പാതിരാത്രി പൊരുമിച്ചു കൂടിയ പെങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകരോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുപോല് കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി വാപ്പാ, ഭക്ഷണം കണ്ടിട്ട് ആഴ്ചകളായി പാ, പച്ചവെള്ളവും കാരക്കയും കുടിച്ചുകൊണ്ട് കിടക്കുകയാ. എന്റെ മക്കള് രണ്ടുപേര് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയപ്പോ എന്റെ പാല് പറ്റിയിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു വാപ്പാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർഗാ, പട്ടിണി കിടന്ന് പട്ടിണി കിടന്നിട്ട് തന്റെ മാറിടത്തിലൂടെ രക്തം വരണമെങ്കിലോ? അതെന്ത് പട്ടിണിയാ പെങ്ങള്, അതെന്ത് പട്ടിണിയാ ചെറുപ്പക്കാരാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർഗാ മാറിടത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് വാപ്പയുടെ മുന്നിലിരുന്ന് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ റസൂലുള്ളയുടെ കണ്ണ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പ്രവാചകൻ എന്തേ പറയുന്നില്ല? റസൂലുള്ള വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ തളർന്നു കിടന്ന് കരയുന്നു, പൊന്നുപോള് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകനെ വീടിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാ.
ഒരുപാട് ചുട്ടുപിടിച്ചു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകം നടന്ന് നടന്നവസാരം ഒരു യഹൂദികളെ ഇന്ദപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ഒരു യഹൂദികളെ ഇന്ദപ്പനത്തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മനുഷ്യ എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ, എനിക്കെന്തെങ്കിലും ഒരു ജോലി തരുവോ. അള്ളാഹുവിന്റെ റസൂലാണെന്ന് യഹൂദിക്കറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാണുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് എന്റെ ഇന്ദപ്പന മരങ്ങള് നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം മൂന്ന് കാരക്കരാ കൂടി തരാ. എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളക്ക് വല്ലാത്ത സന്തോഷമായി. തൊട്ടിയും കയറുമെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് ചെന്നിട്ട് വെള്ളം കോരുകയാ. ആരാ വെള്ളം കോരുന്നത്? ഈ പ്രപഞ്ചം തന്നെ സിദ്ധിക്കാ കാരണക്കാരനായ അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദ് മുസ്തഫ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ റസൂലുള്ളയുടെ മുന്നില് ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയേ ഇങ്ങനെ നടക്കല്ലേ, നബിയേ ഒന്ന് അനുവാദം തരുമെങ്കിൽ 6.25 കിലോമീറ്റർ നീളമുള്ള ബുഹദുമലയുണ്ടല്ലോ, സ്വർണക്കട്ടയാക്കി തരാ നബിയേ, ഒന്ന് പറയുവോ നബിയേ. ആ പ്രവാചകൻ തന്റെ കുടുംബത്തിന് വേണ്ടി വെള്ളം കോരുകയാണ്. മൂന്ന് തൊട്ടി വെള്ളം കോരെ, ഈന്തപ്പന മരങ്ങൾ നനച്ചു, ഈന്തപ്പന മരങ്ങൾ നനച്ചു. 4th വെള്ളം കോരാ, തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളയുടെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിൽ വീടുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടിക്കിണറ്റിലേക്ക് വീടുപോയി. യഹൂദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, അല്ലാഹുവിന്റെ റസൂലിനെ തല്ലുകയാണ്, ലോകത്തിന്റെ നേതാവിന്റെ മുഖത്തടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിച്ചു, റസൂലുള്ളയെന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീടുപോയ തൊട്ടികിടക്കുകയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, അവസാനം കിണറ്റിനകത്ത് വീണുപോയ തൊട്ടിയെടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലതാ യഹൂദികളുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ എന്റെ കൂലിയെന്ന് തരുവോ? മൂന്ന് തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ. ആ യഹൂദി അത്ഭുതത്തോടെ നോക്കുകയാണ്. 9 കാരക്കയെടുത്ത് റസൂലുള്ളയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാ. 9 കാരക്കയെടുത്ത് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോ യഹൂദിയുടെ മുഖത്ത് നോക്കിയിട്ടല്ലാണ്ട് റസൂല് ചിരിക്കുകയാ. 9 കാരക്ക കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാണ്. ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് തളർന്നു കിടക്കുന്ന രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് റസൂലുള്ള ഈത്തപ്പഴം ഇങ്ങനെ പൊളിച്ചു കൊടുത്ത്, പിങ്ങളെ ഈത്തപ്പഴത്തിന്റെ വലിപ്പം അറിയുന്ന ചെറുപ്പക്കാരോ എന്തുണ്ടടാ പൊന്നുപോര്, 9 കാരക്കയാ റസൂലുള്ളയുടെ കയ്യിലുള്ളത്. അത് പൊളിച്ചിട്ട് തന്റെ മക്കളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അർഹുബോ, ആ മക്കളതിങ്ങനെ കടിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മക്കളുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരികയാണ്. ഒരു ചെറിയ പുഞ്ചിരി വരികയാ. റസൂലുള്ളക്ക് വല്ലാത്ത സന്തോഷമായി. വയറ് നിറച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്, കാരക്ക തിന്നിട്ട് ആ മക്കളുടെ മുഖത്തൊരു പുഞ്ചിരി വരുമ്പോ ബാക്കി വന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് വിളിച്ച്, മോളെ ഫാത്തിമ പൊന്നുമോൾ അടുത്തേക്ക് വിളിക്കുകയാ, സ്വർഗത്തിന്റെ റാണി അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ബാക്കി വന്ന കാരക്കയെടുത്ത് മകളുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവേ, ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളയുടെ മുഖം ഇങ്ങനെ ചുമന്ന് കിടക്കുകയാണ്. വാപ്പാ, ആരാ നിങ്ങളെ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? റസൂലുള്ള പറയുന്നു, ഫാത്തിമ എന്റെ യജമാനനെ തല്ലിയതാ. ഫാത്തിമ ഫാത്തിമ ബീബി വാപ്പ കൊടുത്ത് കാരക്ക കയ്യിൽ വെച്ചിട്ട് കരഞ്ഞപ്പോ, എന്റെ പെങ്ങള് എന്റെ പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത്, ഫാത്തിമ നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ,
കിടന്ന് പട്ടിണി കിടന്ന് മാരടത്തിലൂടെ രക്തമൊലിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇതുപോലെ ഒരു ഗതി അല്ലാഹു നിനക്ക് തന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഹറാമിന്റെ വഴി തേടുന്നത്? പണം കൊണ്ടെന്ത് നേടാനാ പെണ്ണ്? നിന്റെ ഉമ്മ പോയപ്പ എന്ത് കൊണ്ടുപോയി പെങ്ങള്? ഉമ്മ ജീവിച്ചിരുന്നപ്പോൾ നീ സ്വർണം ചോദിച്ചപ്പ ഉമ്മ തന്നില്ലല്ലോ, പക്ഷേ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നീ ഊരിയെടുത്തപ്പോ നിന്റെ ഉമ്മയൊന്ന് ചലിച്ചതുപോലുമില്ലല്ലോ പെണ്ണ്. അതുകൊണ്ട് പണത്തിനോട് വല്ലാത്ത ആർത്തി വെക്കുന്നവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്നതിന്റെ തലേ ദിവസം റബിയുൽ അവ്വല് 11 വൈകുന്നേര സമയമായപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. റസൂലുള്ളയുടെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. മരിക്കുന്നതിന്റെ തലേ ദിവസമാണ്. റസൂലുള്ള വിളക്ക് കത്തിക്കാത്തത്? അല്ലാഹുവേ, ആയിസ ബീവി മാറി നിന്ന് കരയുകയാണ്, ആയിസ ബീവി മാറി നിന്ന് കരയുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? വിളക്കിനകത്തൊടിക്കാനുള്ള എണ്ണയില്ല. മദീനയുടെ രാജാവിന്റെ വീടുണ്ടല്ലോ റസൂലുള്ളയുടെ വീട്, മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊടിക്കാനുള്ള എണ്ണയില്ല. പറഞ്ഞാ റസൂലുള്ളയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിസ ബീവി മാറി നിന്ന് കരയുകയാണ്. വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു, വീടിനകത്ത് വല്ലാത്ത ഇരുള് വന്നു. റസൂലുള്ള ചോദിച്ചു, ആയിസ എന്തേ വിളക്ക് കത്തിക്കാത്തത്? റസൂലുള്ളാരെ കെട്ടിപ്പിടിച്ചിട്ട് ആയിസ ബീവി പറഞ്ഞു, യാ റസൂലല്ലാ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, എണ്ണയില്ല നബിയേ, വിളക്കിലൊഴിക്കാൻ എണ്ണയില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുവാപ്പോ. ആയിസ ബീവി പറയുകയാ, എന്റെ വീടിനകത്തെങ്ങാണം വിളക്കിലകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ലൗകാന ഇന്ധനാ ദുഹിനന്, ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹദി ആയിസ. റസൂലുള്ള 63-ാമത്തെ വയസ്സിൽ വഫാത്തായല്ലോ. റബിയുൽ അവ്വല് 11 വൈകുന്നേരമായപ്പോ അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ചിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ കടന്ന് വിളിക്കുന്നു, ആയിസ ആയിസ ആയിസ, ഒന്നടുത്തേക്ക് വരുവോ ആയിസ. ആയിസ ബീവി റസൂലുള്ളയുടെ അടുത്തേക്ക് ഓടി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിസ ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, വന്നെടുത്തു കൊണ്ടുവരുവോ. ആയിസ ബീവി ഓടിച്ചെന്ന് 7 ദിർഹം എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് റസൂലുള്ള ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ 7 ദിർഹം കയ്യിൽ വെച്ചിട്ട് കരയുകയാണ്, ആയിസ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ. ആയിസ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇതാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്ക. ആയിസ തന്റെ വീടിനകത്ത് അവസാനമായിരുന്ന 7 ദിർഹമും അല്ലാഹുവിന്റെ റസൂലെ സദക കൊടുക്കുകയാണ്. ഒരു രൂപ പോലെ സ്വന്തമായിട്ട് കയ്യിലില്ല. ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ള വാപ്പാ, പണത്തെ വല്ലാതെ മോഹിക്കുന്ന വാപ്പാ, തന്റെ കയ്യിലിരുന്ന അവസാന ദിർഹവും സദക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ വീടിനകത്ത് കിടക്കുകയാണ്. റസൂലുള്ള ചലിക്കുന്നില്ലോ. ആയിഷ ബീവിയും ഫാത്തിമ ബീവിയും വീടിനകത്തിരുന്ന് കരയുകയാ. രണ്ടുപേരും കരഞ്ഞു കൊണ്ടിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു സലാം കേൾക്കുകയാണ്. അസ്സലാമു അലൈക്കയാ
അഹ്ല ബൈത്തിൻ പോവാ ഇഫ്തഖിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ വന്ന് വാതിൽ തുറക്കുവോ. ഫാത്തിമ ബീബി വിളിച്ചു പറഞ്ഞ്, എന്റെ ഉപ്പയ്ക്ക് സുഖമില്ല, രോഗമാണ്, സംസാരിക്കാൻ കഴിയില്ല. എന്റെ ഉപ്പയ്ക്ക് ഒട്ടും അയ്യ, നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ. കുറേ സമയം കഴിഞ്ഞ് പിന്നെയും സലാം പറയുകയാ. ഫാത്തിമ പടും ഇതുപോലെ വിളിച്ചു പറയുകയാ. മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ ഇഫ്തഖിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഫാത്തിമ ആരാ മോളെ സലാം പറയുന്നത്? ആരാ മോളെ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആലാർക വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് പറയുന്നു, വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ, ഇന്ന് വരെ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ, ഈ മദീനക്കാരനല്ല വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാതില് തുറക്ക് ഫാത്തിമ, വാതില് തുറക്ക് ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് കടന്നു വന്നത് ആരെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ, റസൂലുള്ളയുടെ റൂഹ് പിടിക്കാൻ വന്നതാ, ലോകത്തിന്റെ നേതാവിന്റെ റൂഹ് പിടിക്കാൻ വന്നതാ. ആ കോലം കണ്ടിട്ട്, ആ രൂപം കണ്ടിട്ട് ഫാത്തിമ പോലും പേടിച്ചു പോയി. പെങ്ങള് നീയും കാണണ്ടവളോ? വരും പൊന്നുമോള്, എന്റെ പ്രിയമുള്ള വാപ്പാ, നിന്റെ മുന്നിലും മലക്കുൽ മൗത്ത് വരുവല്ലോ, നിനക്ക് നിഷേധിക്കാൻ കഴിയുമോ? കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത്, ഒരു ദിവസം വരും വാപ്പാ, എങ്ങനെയാ വരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, റസൂലുള്ളയോട് റസൂലുള്ള ചോദിച്ചു, അസ്റായീൽ എന്തിനാ വന്നത്? എന്നെ കാണാ വന്നതാണോ? യാ റസൂലല്ലോ, അനുവാദം തന്നാല്, അനുവാദം തന്നാ, റൂഹ് പിടിക്കാ വന്നതാരബിയേ. റസൂലുള്ള അനുവാദം കൊടുക്കുകയാണ്. കാലിന്റെ തള്ളവരിൽ നിന്ന് അസ്റായിൽ റൂഹ് പിടിക്കാ തുടങ്ങി. റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ, റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ, ചാടി എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുകയാണ്. അവസാനം അല്ലാഹുവേ, റസൂലുള്ള പറയുന്നു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്കുവോ അസ്റായീല്, എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസ്റായീല്, എനിക്ക് വേദനിക്കുന്നു അസ്റായീല്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ മലക്കുൽ മൗത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരബിയേ, പിഞ്ചു കുഞ്ഞുങ്ങളുടെ റൂഹ് പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ, എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ, എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല നബിയേ. യാ റസൂലല്ലാ, എന്റെ കൈ ഇന്ന് വിറയ്ക്കുന്നു നബിയേ, ഇതിനേക്കാളും മയമായി എനിക്ക് റൂഹ് പിടിക്കാൻ അറിയില്ല യാ റസൂലല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കിടക്കുകയാണ്. റബ്ബേ, റസൂലുള്ള വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആലാർക ഓടി വന്നിട്ട് റസൂലുള്ളയുടെ തലകെടുത്ത് മടിയിൽ വെക്കുകയാ. തന്റെ ഭർത്താവിന്റെ തലകെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണിമുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. കാരണം വേദന സഹിക്കുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ റസൂലുള്ള ആയിഷ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതില സക്കറ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ, തയ്യാറെടുക്കണേ ആയിഷ, റബ്ബിനോട് ദുആ ചെയ്യണേ ആയിഷ.
ആയിഷ ബീവിയുടെ കണ്ണു നിറഞ്ഞിടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തടകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ചവരെ അവസാനം അരവട റൂഹ് പിടിച്ചു. പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേക്ക് അല്ലാഹുവിന്റെ റസൂല് ചാരിയിരിക്കുകയാണ്. എത്ര വലിയ ഭാഗ്യമുള്ളവളോ, എത്ര വലിയ ഭാഗ്യമുള്ളവളാ ആയിഷ. അല്ലാഹുവേ, റസൂലുള്ള ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ ആ സമയത്ത് ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബി കിടന്നു വരികയാണ്. റസൂലുള്ള ആയിഷയുടെ മുഖത്ത് നോക്കി ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാ. ആയിഷയ്ക്ക് കാര്യം മനസ്സിലായി. അല്ലാഹുവേ, ആ സഹാബിയുടെ കയ്യിലിരുന്ന് മിസ്വാക്ക് എടുത്തിട്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ പ്രവാചകന്റെ കൈ പൊന്നുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാ. മിസ്വാക്ക് പല്ലിൽ വെച്ച് ചവച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള മരിക്കുന്ന സമയത്ത്, റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് ആയിഷയ്ക്ക് 18 വയസ്സാ പെങ്ങളെ. 18 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിനെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ച മിസ്വാക്ക് എടുത്തിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മഹദി ആയിഷ 18 വയസ്സുകാരി പല്ല് തേച്ച് കൊടുത്തു. റസൂലുള്ളയുടെ വായിക്കകത്ത് അവസാനം പോയത് സംസം വെള്ളമല്ല, ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. ആയിഷ ബീവിയുടെ ഉമ്മുനീരായിരുന്നു. എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ ഒരു സഹാബി വീട്ടിലേക്ക് കയറി വരികയാണ്. റസൂലുള്ളയുടെ വീട്ടിലേക്ക് മഹാനായ ഉസാമ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ, അല്ലാഹുവിന്റെ റസൂലിന്റെ വളർത്തുമകനാ, വീടിനകത്തേക്ക് കയറി വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെറുതായിട്ട് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നാങ്ങിയും കാണിച്ചു, ഉസാമ വാപ്പയ്ക്ക് വേണ്ടിയുന്നതു ആ ചെയ്മോരെ, മരണവേദന ഉപ്പാല് സഹിക്കാൻ കഴിയുന്നില്ല മോരെ. ആരാ പറഞ്ഞത്? റസൂലുള്ളയാ പറഞ്ഞത്. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, നമ്മളും മരിക്കേണ്ടവനല്ലേ? അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാതെ മലമൂത്ര വിസർജനം നടത്തിയ മയ്യത്ത് കുളിപ്പിക്കുന്നവര് നമ്മളും പോകണ്ടവരാ. റസൂലുള്ള പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് പോലും, ഒരു സൂറത്ത് പോലെ പോരാ മനസ്സില്ലാത്തവരെ, നിന്റെ മരണം എങ്ങനെയാവൂ? ജീവിതത്തിൽ ചെയ്തത് മുഴുവൻ മറന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കടക്ക് തെറുപ്പക്കാരാ. ഇന്നുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ സ്വർഗത്തിൽ ഇരിക്കുന്ന ഈ സെക്കൻഡ് വരെ ഒന്ന് എന്നടാ, എത്ര കോടിക്കണക്കിന് പാപം ചെയ്തവരാ. കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ? ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ? നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ? കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലേ? കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ? ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലേ? ഇന്നത്തെ ഒരു ദിവസത്തെ കോടാലി കോടി പാപം ചെയ്ത ജാരം നിങ്ങൾ ഇന്ന് രാത്രി എങ്ങാടം മരിച്ചുപോയോ? റബ്ബേ ചിന്തിക്കുവാപ്പാ, ചിന്തിക്കു ചെറുപ്പക്കാരാ, ചിന്തിക്കു പെങ്ങള്. അതുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ. അല്ലാ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ. അല്ലാ റബ്ബേ നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകടേ തമ്പുരാരെ. ഷഹീദിന്റെ കൂലി കിട്ടുന്നോ? വെള്ളിയാടിച്ച രാവിലെ മരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലോ
നീ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കടേറപ്പേ. അല്ലാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബർക്കത്ത് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബർക്കത്ത് കിട്ടാനുള്ള വഴി രണ്ടു മാസം കൊണ്ട് ഞാൻ നിങ്ങളും അതിനു വേണ്ടി അത് ദുആ ചെയ്യുന്നേ. എങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങൾ നല്ലതുപോലെ കേൾക്കുക, വാപ്പമാര് നല്ലതുപോലെ കേൾക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബിയുന റസൂലുള്ളാഹി. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറങ്ങൂലേ? സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റെങ്കിലും ഉറങ്ങുന്നവരാ, ആ ഉറക്കം നല്ലതല്ല, നിന്റെ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്തുമെന്ന് നബിയുന റസൂലുള്ളാഹി. രണ്ട്, ബർക്കത്ത് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, സലാം പറഞ്ഞാൽ പരിപൂർണമായിട്ട് പറയണം. സലാമിൽ പിശുക്കുത്തരം കാണിക്കും ചിലർ, അസ്സലാമു അലൈക്കും അത്ര പറയത്തുള്ളൂ, പിശുക്ക അസ്സലാമു അലൈക്കും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ സലാം പരിപൂർണമായി പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വണ്ടി ഓണാക്കി, അതിനർത്ഥം പോകാൻ സമയമായെന്ന ഇല്ലേപ്പാ. ഇൻഷാ അല്ലാഹ് തിരുനേരം കൂടെ ഇൻഷാ അല്ലാഹ് നബിയുക തിരിച്ചവിടെ വരെ കൊണ്ടുവിടാനുള്ള സലീമക്ക വണ്ടിയൊക്കെ ഓണാക്കിയിട്ടിരിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ആഫിയത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, ഇങ്ങോട്ട് നോക്ക്, സലാം പരിപൂർണമായി പറഞ്ഞാൽ ബർക്കത്ത് കിട്ടുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു, ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്. അള്ളാഹു ആ വാപ്പമാരിൽ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ ഉപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ആ വാപ്പയാകാൻ ആഗ്രഹമുണ്ടോ? തന്റെ മക്കളെ അടിക്കാൻ വീടിന്റെ മുന്നിൽ ഒരു വടി കെട്ടിയിടുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി. തന്റെ മക്കൾക്ക് നല്ലത് പഠിപ്പിക്കാൻ, തെറ്റ് ചെയ്യുമ്പോ തല്ലാൻ വീടിന്റെ മുന്നിൽ ഒരു വടി കെട്ടിയിട്ടുണ്ടോ? വാപ്പ നീ ഭാഗ്യവാനാണെന്ന് നബിയുന റസൂലുള്ളാഹി. വീട്ടിൽ മക്കളെ തല്ലാൻ വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ലേ, നിന്റെ വാപ്പ നിനക്ക് തരണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ നന്നായി, നിന്റെ മക്കൾക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് നീ കണ്ണുനീര് കുടിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. വീട്ടിലൊരു വടി, ഇന്ന് വയല് കഴിഞ്ഞ് പോയ ഉടനെ ഒരു വടിയെടുത്ത് വീട്ടിലിട്ടേക്കണം. മക്കൾക്കറിയണം ഇത് മക്കളെ തല്ലാനുള്ളതാ. ചുമ്മാതെ പിടിച്ച് തല്ലാനല്ല, നല്ലത് പഠിപ്പിക്കാൻ, അദബ് പഠിപ്പിക്കാൻ. ആ കൊടുക്കേണ്ട സമയത്ത് തെറ്റ് ചെയ്യുമ്പോൾ കൊടുക്കണം. അതിനു വേണ്ടി വീട്ടിലൊരു വടിയെടുത്ത് വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ പിരിയുകയാ. ഇവിടെ കുറച്ച് തേൻ തങ്ങൾ സയ്യിദവറുകൾ ഓതി വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ ഇതിവിടെ ഇരിപ്പുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്ക് ഞാൻ മൂന്ന് പൊതിബലം പറഞ്ഞു തരാം, എന്നിട്ട് തീരുമാനിക്കത് വാങ്ങണോ വേണ്ടേ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ സദക്ക കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങിയാൽ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്ന് പൊതിബലം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി കൊടുക്കാനുള്ളത്. ഈ പരിപാടിയുടെ പത്ത് ദിവസത്തെ പൈസ ചോദിച്ചപ്പോഴേ ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങി. ഇൻഷാല്ലാ പോകേണ്ടവരൊക്കെ പോകാം, അത്യാവശ്യമുള്ളവരൊക്കെ പോകും. ഞാൻ ഈ തേനും കൂടെ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകും. റസൂലുള്ള പറഞ്ഞു, ഒന്നാമത്തെ പൊതിബലം, അള്ളാഹുവേ ഈ തേൻ വാങ്ങുന്നവർ ഒരു സദക്ക കൊടുത്തിട്ട് വാങ്ങുന്ന നിങ്ങൾക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം നിനക്ക് കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബിയുന റസൂലുള്ളാഹി. മരിക്കുന്ന സമയത്ത് കാണാൻ കഴിയും വാപ്പ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് നിനക്ക് ഈ കൊടുക്കുന്ന ആ ഒരു ചെറിയ സദക്കയുടെ പ്രതിഫലം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിനക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, ഈ കാണുന്ന ഖബർസ്ഥാനിൽ നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് പോകും. എങ്ങനാ പോകുന്നേ? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിൻധാരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹദുമലയോളം വലിപ്പമുള്ള വയറു വലിച്ച് 41 കോലത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം കടന്നു പോകുമ്പോ ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേക്കും, പറവകളെ പോലെ പറക്കും, പറവകളെ പോലെ പറക്കും. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അതിനകത്തേക്ക് ഒരു നല്ല സദക്കയിട്ട എന്റെ പ്രിയമുള്ള മുസ്ലിമേ.
അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാ. വയുതഈമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. ഇന്നമ നുതഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅം വലാ ശുകൂറ. إنا نخاف من ربنا يوما عبوسا قمطريرا فبكاهم الله شر ذلك اليوم. ഈ മണ്ണിൽ കിടന്നുറങ്ങുന്ന മഹാരഥന്റെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസമാ ഈ അവസാന ദിവസം. എന്റെ പ്രിയമുള്ളവര്, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു സദക്ക കൊടുത്ത മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലം അവനിവിടത്തെ കബറസാൽ നിന്ന് പടച്ചവന്റെ പരലോകത്തുകൂടെ പറന്ന് 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 സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഹാസിനുൽ ജന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാനെന്ന മലക്ക് ചോദിക്കുകയാ, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? അല്ല റഅയ്തു ഹിസാബ്, അല്ല റഅയ്തു സിറാജ്. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ? നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം താണ്ടിയിട്ടാണോ വന്നത്? ഈ പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങൾ ആരാണെന്ന് നാളെ പടച്ചവന്റെ പരലോകത്ത് വെച്ച് എന്റെ പ്രിയമുള്ളവര് റബ്ബിന്റെ കോടതികളോടെ പറന്നു പോകണ്ടേ? പൊന്നുപോരു അതിരാത്രി ഉറൂസിന്റെ അവസാന ദിവസം ഒരു സദക്ക ചോദിക്കുമ്പോ കൊടുത്ത എന്റെ പ്രിയമുള്ള റസൂലേ, فَوَقَاهُمُ اللَّهُ شَرَّ ذَلِكَ الْيَوْمِ. പറവകളെ പോലെ പറക്കാനുള്ള ഭാഗ്യമാണ്. മൂന്ന് മൂന്ന് വലക്കാത് നിലറ തമ്പ സുറൂറ കാണാൻ ആഗ്രഹമില്ലേ? നിന്നെ പടച്ചറപ്പിനെ നിനക്ക് കാണണ്ടേ? നിന്നെ പടച്ചറപ്പിനെ നിനക്ക് കാണണ്ടേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ കാണാനുള്ള ഭാഗ്യമോ പടച്ചറപ്പിനെ കാണാനുള്ള ഭാഗ്യമോ? അല്ലാഹുവേ, സ്വർഗത്തിൽ ഒരു വിഭാഗം ജനങ്ങളുണ്ട്, അവര് രാവിലെയും വയ്യട്ടും അല്ലാഹനെ കാണുന്നവരാ. അവര് രാവിലെയും വയ്യട്ടും അല്ലാഹനെ കാണുന്നവരാ. നിന്റെ കണ്ണുകൊണ്ട് നിന്റെ പടച്ചുറപ്പിനെ കാണാനുള്ള ഭാഗ്യമോ? അതുകൊണ്ട് പത്ത് ദിവസം നീണ്ടു നിന്ന വാഴതിന്റെ അവസാന അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് ശഹാലിന്റെ രാത്രിയിൽ ദുആ ചെയ്ത് പിരിയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ സദക്ക് നിങ്ങളോട് ചോദിക്കുകയാ. അല്ലാഹുവേ, ബക്കറ്റെടുത്തപ്പോഴേ ഓടിയ ജനങ്ങൾക്കിടയില് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയണമെന്നൊരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നെങ്കിലെങ്കിലും എനിക്കൊന്നുമില്ല. പക്ഷേ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ, ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. അർഹമ റഹീമായ അല്ലാ, ഇവിടെ കുറച്ചു തേനിരിപ്പുണ്ട് റബ്ബേ. സയ്യിദവർകൾ ഓതിയ തേരാട് അല്ലാഹുവേ, ഇതാരൊക്കെ വാങ്ങുന്നു? മരിക്കുവോ അറുത്തു മുറിക്കുന്ന ഒരു രോഗമം കൊടുക്കല്ല അല്ലാ. അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കളുണ്ടെങ്കിലും റബ്ബേ, ഈ സദക്കയുടെ ബർക്കത്തുകൊണ്ട് നീ കരിച്ച് കളയണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചു പറവയപ്പോടെ പറന്ന് സ്വർഗത്തിലെത്താൻ ഇവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.